ഖുൽഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅ്മഹു വയുകാഫിയു മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് ഔസിലില്ലാഹുമ്മ സവാബ മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ ലദീ إلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أصحاب البدريين والأحدين وسائر الصحابة رسول الله صلى الله عليه وسلم أجمعين اللهم وإلى حضرات شيخنا سيوم ولي الله المدبور قدس الله تعالى سره العزيز وإلى حضرت سيد پی پی ام بچی کوئی تنگل نور اللہ مرقدا اللہم و الہ ورات من ماتو منا اللہم اغفر لنا ولہم نور قبورنا و قبورہم بنور القرآن وسر قبورنا و قبورہم ببرکت القرآن شرف قبورنا وقبورهم بشرف القرآن اللهم اغفر ذنوبنا اللهم اغفر ذنوبنا اللهم اغفر ذنوبنا اللهم اغفر ذنوبنا ധനോപന വസ്ത്രോയോപന വതഹ്റുകുലോപന വതഖബ്ബൽ മജ്ലിസന വദുആന യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തു തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിലെ സവാബിനെ റബ്ബേ നീ എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ മഹാനരായ ശൈഖ് റിഫാണി قدس الله تعالى سره العزيز മഹാന വരകളുടെ 72-ാമത്തെ റാത്തീബിന്റെ വാർഷികത്തിലെ മജ്ലിസാണ് ഈ പവിത്രമായ മജ്ലിസ് മഹാനായ പി പി സയ്യിദ് ഇബ്മിച്ചി കോയ തങ്ങളുടെ ആണ്ടിന്റെ പവിത്രമായ മജ്ലിസാണ് ഈ മജ്ലിസ് ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ ഒരുമിച്ചുകൂടിയ പവിത്രമായ ഈ മജ്ലിസ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് 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 നിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന പവിത്രമായ ഈ മജ്ലിസ് മഴ നിന്റെ റഹ്മത്താണ് നാദാ മഴ നിന്റെ റഹ്മത്ത് മാത്രമാണ് അല്ലാഹ് അതിനെ കരുതിയവർക്ക് നീ നൽകുവല്ലോ അല്ലാഹ് വർഷിക്കുകയുള്ളു അല്ലാഹ് മഴ പെയ്യുന്ന
സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ളത് അവിടുത്തെ മുത്തു നബിയുടെ പ്രിയപ്പെട്ട ഹാദിമ അനസ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ പഠിപ്പിച്ചതാ. അല്ലാ പവിത്രമായ മജ്ലിസ് നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മജ്ലിസാണ് റബ്ബേ. അൽഹംദുലില്ലാ, നീ ഞങ്ങളെ മജ്ലിസിന്റെ ഹിജാബത്ത് തരണമല്ലാ. ധാരാളം ഉമ്മ ബാപ്പ സഹോദര സഹോദരിമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ ഈ മഴ പെയ്തിട്ട് പോലും ഈ പവിത്രമായ മജ്ലിസിൽ പടച്ചവനെ അവിടെയും ഇവിടെയും ആയിരുന്ന് ഞങ്ങളെ മജ്ലിസ് അവരെ കേൾക്കുകയാണ്. പലരും നിന്റെ റഹ്മത്ത് മഴ നനഞ്ഞിരിക്കുകയാണ്. അല്ലാ, നീ ഞങ്ങളിൽ നിന്ന് ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ, ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ, ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ. പടച്ചോരെ ഈ മഴ വെള്ളം മുഴുകിപ്പോകുന്നത് പോലെ ഞങ്ങളെ പാപങ്ങളെ മുഴുവനും ഇവിടെ വെച്ച് ഈ നിമിഷം നീ ഒഴുകി തരണേ അല്ലാ. പാപങ്ങളില്ലാതെ ഞങ്ങളെ മടക്കണേ, തെറ്റുകളില്ലാതെ ഞങ്ങളെ മടക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ഈ ഭൂമിലോകത്തേക്ക് പ്രസവിച്ച് വീണ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണോ ഒരു പാപങ്ങളില്ലാതെയാ ഞങ്ങളെ പിറന്നു വീണത്, അതുപോലെ ഈ മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോ ഈ മഴവെള്ളം ഒഴുകുന്നത് പോലെ ഞങ്ങളെ പാപഭാരങ്ങളെ ഒഴുക്കിക്കളല്ലേ, ഞങ്ങളെ നല്ലവരാക്കി നീ മടക്കണേ അല്ലാ. പടച്ചവനെ, ഈ മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരത്തിന്റെ അകത്ത് ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാം റബ്ബാകുന്ന നീ നിറവേറ്റണേ റഹ്മാനേ, നീ നിറവേറ്റണേ റഹ്മാനേ. ഇനി ഇതുപോലൊരു സമയത്ത് പ്രാർത്ഥന നടത്താൻ നമുക്ക് കഴിയോ എന്നറിയൂല. അനസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് മുത്തുനബി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ദുആ ചെയ്യുമായിരുന്നു അത്രേ. കാരണം മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പുഞ്ചിരിക്കുന്ന സമയമാണത്രേ. അത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമിലോകത്തേക്ക് ഇറങ്ങുന്ന സമയമാണത്രേ. ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം തരുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഹിന് നീ ഉത്തരം നൽകണേ റഹ്മാനേ. ഈ സംഘാടകര് എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയത് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഒരുപാട് സഹോദര സഹോദരിമാര് ഞങ്ങളെ മജ്ലിസിലുണ്ട്, ആയിരക്കണക്കിന് ഉമ്മമാര് വിവിധ ദൂരങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസിൽ വന്നവരുണ്ട്. നീ അവർക്കെല്ലാം ഖൈറ് നൽകണേ റഹ്മാനേ. ഇവിടം റഹ്മത്തിന്റെ മലക്കുകളെ നീ ഇറക്കണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ മഴ പെയ്തിറങ്ങിയ ഈ പവിത്രമായ മണ്ണില് നിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ ഈ മഴത്തുള്ളികളെ പോലെ നീ ഇറക്കി തരണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ജനസാഗരങ്ങളെ ആ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ മന്ത്രിപ്പിക്കണേ റഹ്മാനേ. എന്ത് ഷെറുകളുണ്ടെങ്കിലും ഇവിടെ വെച്ച് ഇവിടെ വെച്ച് നീ ബാത്തിലാക്കണേ അല്ലാ. ഏത് രോഗങ്ങളുണ്ടെങ്കിലും ഇവിടെ വെച്ച് നീ ശിഫ നൽകണേ അല്ലാ. ഒരു മഴ പെയ്താൽ തിരിച്ചു പോവാൻ വന്നവരല്ല ഞങ്ങള്. പടച്ചവനെ, നിന്റെ റഹ്മത്താകുന്ന മഴ കഴിയുന്നത് വരെ ഞങ്ങള് കാത്തിരുന്നു അല്ലാ. ഞങ്ങള് കാലങ്ങളായി നിന്നോട് റഹ്മത്തിന്റെ മഴ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും നീ ഞങ്ങൾക്കും ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം നിന്റെ റഹ്മത്തിന്റെ മഴ നീ നൽകണേ റഹ്മാനേ. വെള്ളം നൽകണേ അല്ലാ, വെള്ളം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പറക്കത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലെല്ലാം നീ ശിഫാഗ നൽകണേ റഹ്മാനേ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസിനെ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ.
നിങ്ങൾ ഉറക്കം ആമീൻ പറയും. ഒരു മഴ പെയ്ത് അടങ്ങിയിട്ടുള്ളൂ. അടുത്ത സൗണ്ട് നിങ്ങളെ ആമീൻ കണ്ട് കേൾക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസിന് ഇജാബത്ത് തരട്ടെ. ഒന്നും കൂടി ഉറക്കെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ. അള്ളാഹുവേ, ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നീ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അള്ളാഹ്. ഇതിന്റെ നേതൃത്വം നൽകുന്ന അഭിയന്തരായ സയ്യിദവരകൾ അള്ളാഹുവേ, നീ ആഫിയത്ത് നൽകണേ അള്ളാഹ്, ദീർഘായുസ് നൽകണേ അള്ളാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷിഹാബ്, അള്ളാഹുവേ നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ നമ്മളെ വണ്ടി ഒന്ന് മാറ്റിയാ മതി. ആ വണ്ടി ഒന്ന് മാറ്റി ഇവിടെ ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താല് വീടിന്റെ ഫ്രണ്ടിലുള്ള വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളെ സഹോദരിമാരെ പാടെന്താ ഓക്കെ അവിടെ തങ്ങളെ ഒരു പാവാണ്, അവൾക്ക് വേഗം തയ്യാറാക്കി കൊടുക്കും. നമ്മൾ പിന്നെ അവിടെ ഇവിടെ ഒക്കെ തൂങ്ങിട്ട് നിൽക്കും. ഒരിടം കിട്ടിയാൽ മതി. ഏറ്റവും പാവങ്ങളാണ്, സങ്കടകര പോലെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കും. അള്ളാഹുൽക്ക് സ്വർഗം കൊടുക്കട്ടെ. നിങ്ങൾ ആമീമ്പോ ഏറ്റവും സ്വർഗം കിട്ടിക്കോട്ടെ. അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം നൽകട്ടെ. മഴയൊന്നും ഉൽക്ക് പ്രശ്നമല്ല കേട്ടോ. തങ്ങളെ മജ്ലിസിൽ ഇവിടെ വന്നാൽ ഉൽക്ക് ഒരു മഴ ഒന്നും ഒരു പ്രശ്നമല്ല, ഒരു പ്രോബ്ലം ഇല്ല. അൽഹംദുലില്ലാഹ്. ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇൻഷാല്ലാ പ്രധാനപ്പെട്ട മജ്ലിസ് റിഫായ് റാത്തിബൊക്കെ ഇവിടെ നടക്കാണ്ട് ഇൻഷാല്ലാ അതൊക്കെ വളരെ ഭംഗിയായി. ഇൻഷാല്ലാ വളരെ റാഹത്തോടെ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസിന് ഇജാബത്ത് തരട്ടെ. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? റായ തന്നെയല്ലേ, സുഖല്ലേ? നിര് മൂന്ന് അൽഹംദുലില്ലാഹ് വാസാക്കി ഉറക്കെ പറയും. അൽഹംദുലില്ലാഹ് ഉറക്കെ പറയണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. എങ്ങനെ മഴ പെയ്തിട്ടും ചൂടന്നെ അല്ലേ? നിങ്ങക്ക് ചൂട്, അങ്ങക്ക് ചൂടല്ലേ? ഏ ഇല്ലേ, അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? നിങ്ങൾക്ക് ചൂടില്ല അല്ലേ? ചൂടന്നെയാണ്. മഴ വേണോ? മഴ വേണോ? റഹ്മത്തിന്റെ മഴ വേണോ? അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്ക് റഹ്മത്തിന്റെ മഴ നൽകണേ അല്ലാ. അപ്പൊ ചൂട് കൂടുകയാണ്, ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, എല്ലായിടങ്ങളിലും ശ്രദ്ധിക്കണം. എല്ലായിടങ്ങളിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇപ്പോ കൂടുതല് നല്ല ശക്തമായി വെയിലുള്ള സമയത്ത് പണിക്കാരെ കൊണ്ട് സ്റ്റാഫുകളെ കൊണ്ട് വെയിലത്ത് ജോലി എടുപ്പിച്ചാല് മുതലാളിക്ക ഫൈന്. മന്ത്രി പ്രഖ്യാപിച്ചേ കേട്ടില്ല നിങ്ങള്? അതെങ്ങനെയാണ്? ചൂടിന്റെ വിഷയം എല്ലാം ശ്രദ്ധിക്കണം. എല്ലാ വിഷയങ്ങളും, ഭക്ഷണത്തിന്റെ വിഷയമാകുമ്പോൾ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഭക്ഷണം, ഉപയോഗിക്കാൻ പറ്റാത്ത ഭക്ഷണം, ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. വീടിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ വിഷയങ്ങളും. ചൂട് അത് വല്ലാത്ത ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അതിനെ തരണം ചെയ്യണം. അതിനെങ്ങനെയൊക്കെ തരണം ചെയ്യണം? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോളൊന്ന് കൊണ്ടുപോവാ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വൈക്ക് ഇങ്ങനെ നടന്നു പോകുകയാണ്. ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ, ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് ഇപ്പൊ മഴയൊക്കെ അടങ്ങി നല്ല സൗകര്യത്തിൽ എന്ത് ചെയ്യാം, എല്ലാരും നല്ല റാഹത്തിൽ ഇങ്ങനെ
ഇരിക്കുക, എല്ലാ സൗകര്യവും ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ മജിലിസിന് അള്ളാഹു നല്ല ഇജാബത്തും നല്ല റാഹത്തും നല്ല സന്തോഷവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇനിയും അള്ളാഹു നമുക്ക് നല്ല മഴ തരട്ടെ. മഴയില്ലാത്ത ഇടങ്ങളിലൊക്കെ പടച്ച റബ്ബ് മഴ നൽകി അള്ളാഹു അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ഒരിക്കങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട സ്വഹാബി, ഒരു പ്രിയപ്പെട്ട സ്വഹാബി, സ്വഹാബാക്കളിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ട്, ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗം ബട്ടണയിച്ചിട്ടുണ്ട്. ബട്ടണയിച്ചിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം പറ്റാ വെയിലാണ്, നല്ല പകൽ സമയം, വെയിലത്തിങ്ങനെ ശരീരത്തിന്റെ ഭാഗം ഇങ്ങനെ ഒരതിക്കൊണ്ടിരിക്കുകയാണ്. പാറയോട് ശരീരത്തിന്റെ ഭാഗം ഇങ്ങനെ ഒരതിക്കൊണ്ടിരിക്കുക. ഒരത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാ ശരീരത്തിന്റെ ഭാഗം, നമ്മൾ പാറമിട്ട് ഇങ്ങനെ ഒരുക്കില്ലേ, ഇങ്ങനെ ഏത് സമയത്താണ് ആലോചിച്ച് നോക്കണം. നല്ല ചൂടുള്ള സമയമാണ്, ശ്രദ്ധിക്കണം, നല്ല ചൂടുള്ള സമയം, ശക്തമായ ചൂടാണ്. ആ ചൂടുള്ള സമയത്ത് സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താണ് റബ്ബ ഈ ചെറുപ്പക്കാരൻ ചെയ്യണത്. ശരീരത്തിന്റെ ഒരു ഭാഗം, വസ്ത്രത്തിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ചെറിയ വസ്ത്രമാണ്, അത് മാറ്റിയിട്ട് പാറയോട് ശരീരം ഇങ്ങനെ ഉരത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറച്ചേരം ഇങ്ങനെ നോക്കി, ഡബിൾ ഡിയിൽ ഒന്ന് തുറന്നേ. ഓപ്പറേറ്റർ അവിടെ ഉണ്ടോ? ഓപ്പറേറ്റർ ഉണ്ടോ? ഡബിൾ ഡിയിൽ ഒന്ന് തുറന്ന് കയറ്റി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റു ശരീരത്തിന്റെ മറ്റൊരു ഭാഗം ഇങ്ങനെ ഒരുതിക്കൊണ്ടിരിക്കും. വലത് കൈ ആദ്യം ഇങ്ങനെ പാറമൊരുതുന്നു, അത് കഴിഞ്ഞിട്ട് ഇടത് ഭാഗം ഇങ്ങനെ പാറമൊരുതുന്നു. അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ ഒരുതുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണല്ലോ. തങ്ങളെ ഈ സംഭവം മാത്രം ഞാൻ വിശദീകരിക്കുന്നുള്ളൂട്ടോ, ഇത് മാത്രം. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കും വേണം, ഇത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഇത് കേൾക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാൻ മുട്ടും. അത് നല്ല ശ്രദ്ധ പോലെ കേട്ടിരിക്കും. ഞാൻ എല്ലാവരെയും കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പൊ എന്നിട്ട് മാത്രം ഈ ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ചൂടുള്ള സമയമല്ലേ, അപ്പൊ നമ്മൾ കേൾക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഈ സ്വഹാബി എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ പാറയോട് ഇങ്ങനെ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചു, മോനെ ഇങ്ങ് വാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ നടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാനെ തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ മഹാന്മാരായ സ്വഹാബത്തുള്ള യാത്രയാണ് ഇത് വിവരിക്കുന്നത്. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലെ ആ പ്രിയപ്പെട്ട സ്വഹാബി അടുത്തേക്ക് വിളിക്കുകയാണ്, ഇങ്ങ് വാ മോനെ. നീ എന്താണ് ഈ വെയിലത്ത് ഈ പാറപ്പുറത്തിരുന്ന് ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ പാറയോടിങ്ങനെ ഉരസിക്കൊണ്ടിരിക്കുന്നത്, എന്തിനാണെന്ന് ചോദിക്കുന്ന സമയം. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കെ എൽ 75 ശ്രദ്ധിക്കുക, കെ എൽ 75 69:12 ഇരട്ടിക, മാരുതിയുടെ ഇരട്ടിക. ആ വാഹനം ഇപ്പോഴുള്ള സ്ഥലത്തു നിന്ന് കുറച്ചങ്ങട്ട് നീക്കിയാൽ വളരെ സൗകര്യമായി. കെ എൽ 75:69:12 ശ്രദ്ധിക്കുമല്ലോ, കുറച്ചപ്പുറത്തേക്ക് ഇൻഷാല്ലാ നല്ല സൗകര്യമുണ്ട്. എങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത് വലിയ സൗകര്യമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നീ എന്തിനാണ് മോനെ ഈ ചൂടുള്ള സമയം വിയർത്തൊലിക്കുകയാണ്, ശരീരമാകെ ഇങ്ങനെ വിയർത്തൊലിക്കുകയാണ്. ഈ പവിത്രമായ ഉറൂസിന്റെ അകത്ത്, ഈ പവിത്രമായ റിഫായി റാതീബിൽ നമ്മൾ പങ്കെടുക്കാൻ വന്നപ്പോ അല്പസമയം ഒന്ന് മഴ പെയ്തിട്ട് പോലും നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കുകയാണ്, ചൂട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് നമുക്ക് അല്പം ഒന്ന് നേരം ോ നിൽക്കാനോ വയ്യ, കാരണം കാലാവസ്ഥയുടെ ചൂട് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുന്ന സഹാബ,
സമയം ദിനാണ് മോനെ പട്ടാ പകൽ ഈ വെയിലുള്ള സമയത്ത് ശക്തമായ ചൂടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ മകരം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് മോനെ സ്വഹാബി എവിടെന്ന് പറയുന്നു നബിയേ ഞാൻ മദീനയിലെ മസ്ജിദിൻ നബിയിൽ തങ്ങളെ പാള് കേൾക്കുന്നവനാ നബിയേ എന്റെ ഒഴിവുള്ള സമയങ്ങളിലെല്ലാം പവിത്രമായ മദീനയിലെ മസ്ജിദിൻ നബിയിനകത്ത് വന്നുകൊണ്ട് തങ്ങളെ പാള് കേൾക്കുന്നവനാണ് നബിയേ ഒരുപാട് കരഞ്ഞിട്ടുള്ള നബിയേ ഒരുപാട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് തങ്ങളെ തങ്ങളെ നരകത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ നബിയേ ഖബറിന്റെ കത്ത് വരുന്ന അദാബിനെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ നബിയേ ഖബറിന്റെ കത്ത് വരുന്ന ഇരുളിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വാള പറയാറുണ്ടല്ലോ റസൂലേ ഖബറിന്റെ കത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മണ്ണറക്കുള്ളിലെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ കഷ്ടപ്പാടുകളെ ആ ഖബറിൽ വരുന്ന ചൂടിനെ കുറിച്ച് തങ്ങൾ ഒരുപാട് വാള പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ അല്ലാഹുടെ പരലോകത്തെ അടിമകളെ ഉടമ കൊണ്ട് വന്നിട്ട് വിചാരണ ചെയ്യുന്ന ലോകത്ത് വിചാരണ നടക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങൾ ചെയ്തു പോയ കാര്യങ്ങള് ആ പരലോകത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഭയാനകമായ രംഗം തങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലേ റസൂലേ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാ നബിയേ എന്റെ ശരീരം ഈ മനോഹരമായ ശരീരം ഏത് തടിയും എടുക്കാൻ കൽപ്പുള്ള രോഗമുള്ളതല്ല പവറ തന്ന കപ്പാഷോടല്ല ഈ ബോഡി ഫിറ്റ് തന്ന പടച്ചതം പുരാൻ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന എന്റെ ബോഡി ഉണ്ടല്ലോ എന്റെ ശരീരമുണ്ടല്ലോ ഈ ശരീരം ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ദുന്യാവിൽ നിന്ന് ഞാൻ ചൂട് അനുഭവിച്ച് ഈ വെയിലത്തെ പാറപ്പുറത്ത് എന്റെ ശരീരം ഇങ്ങനെ ഉരതി 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 ഈ ദുന്യാവിൻ്റെ ചൂട് അനുഭവിച്ചിട്ട് ഞാൻ നാളെ പരലോകത്തേക്ക് എന്റെ ശരീരത്തെ പാകപ്പെടുത്തുകയാണ് നബിയേ നാളെ ഖബറിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനാ ചൂട് അനുഭവിക്കേണ്ടത് അല്ലാഹുടെ വിചാരണയുടെ ലോകത്തേക്ക് ചെരുപ്പ് പോലും ധരിക്കാതെ ചുട്ടവെള്ളുള്ള ചൂടിന്റെ താഴെ ഒരു ചാണകല സൂര്യനു നിൽക്കുന്ന സമയത്ത് ആരുമില്ലാത്ത പരലോകമല്ലേ ആ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം ഒരു തണലില്ല ഒരു മരമില്ല ഞാൻ എങ്ങനെ കഴിയണമെന്ന് എന്റെ ശരീരത്തെ ഈ വെയിലത്ത് കൊണ്ട് ഈ പാറപ്പുറത്ത് ഞാൻ ഉരതി ഉരതിയിട്ട് നബിയേ എന്റെ ശരീരത്തെ ഞാൻ പാകപ്പെടുത്തുകയാണ് റസൂലേ ആ പ്രിയപ്പെട്ട സ്വഹാബി അവിടുന്ന് മറുപടി കൊടുത്തതാണ് എന്റെ ശരീരം ഖബറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നരകത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ കിടക്കേണ്ട എന്റെ ശരീരത്തെ ഞാൻ പാകപ്പെടുത്തുകയാണ് ഇവിടന്ന് ഈ ദുന്യാവിന്റെ ചെറിയ ശതമാനമുള്ള ചൂട് പോലും എന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല തങ്ങളെ പിന്നെ എങ്ങനെയാണ് അവാടെ ലോകത്ത് വരുമ്പോ എന്റെ ശരീരത്തെ ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത് റസൂലേ മഹാന്മാരായ സ്വഹാബത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അവര് ശരീരത്തെ ഖബറിന്റെ അകത്ത് കിടക്കാന് പാകപ്പെടുത്തിയവരാ അവര് നരകത്തിൽ നിന്ന് രക്ഷ നേടാന് ശരീരത്തെ പാകപ്പെടുത്തിയവരാണ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ ആമീൻ പറയും മുഅ്മിനീങ്ങളെ ഞങ്ങളെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ ഞങ്ങളെ ഖബറിന്റെ അദാബിൽ നിന്ന് ഖബറിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ നമ്മൾ പറയാറുണ്ട് അങ്ങനെ എങ്ങനെ നമ്മൾ പറയും എന്തെന്നോ ചിലപ്പോഴൊക്കെ ചൂട് ഇങ്ങനെ സഹിക്കണ സമയത്ത് ഓഹ് വല്ലാത്ത ചൂട് ഈ ചൂട് ഇങ്ങനെ പറയുമ്പോ മറ്റവൻ പറയും അപ്പൊ പരലോകത്തെ ചൂടൊക്കെ എങ്ങനെ ഇക്കാരം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും അല്ലേ പടച്ചോനെ പരലോകത്തെ ചൂട് എന്തായിക്കാര അവസ്ഥ ഇവിടെ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ഇവിടെ തന്നെ താങ്ങാൻ കഴിയും പരലോകത്തെ ചൂട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിക്കണ് പക്ഷെ എങ്ങനെയൊക്കെ നമ്മളെ നാവിൽ നിന്ന് അറിയാതെ വന്നു പോണ വാക്കാണത് പരലോകത്തെ ചൂട് എങ്ങനെയായിരിക്കും ഖബറിൽ വരുന്ന ചൂട് എന്തായിരിക്കും ഖബറിൽ നാല് ഭാഗത്തും മണ്ണല്ലേ ശക്തമായി ചൂടായിരിക്കും ആ ഖബറിന്റെ അകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് കാര്യങ്ങൾ
മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാ ഇപ്പൊ പറഞ്ഞു തരാം, എന്നിട്ട് നമ്മൾ ഇൻഷാല്ലാ റാത്തീബിലേക്ക് പ്രവേശിക്കും. അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ല ശാന്തായി, കാലാവസ്ഥ ശാന്തായി, മഴ പെയ്താൽ എന്താ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടും ചെയ്ത്, കുറച്ചൊക്കെ ഒന്ന് ചൂടിനൊന്ന് സമാധാനം കിട്ടും ചെയ്ത്, അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി. ആ രണ്ട് കാര്യം ഇൻഷാല്ലാ പറഞ്ഞുതരാം, വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ, വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ആ രണ്ട് കാര്യം അത് മാത്രമേ പറയണുള്ളൂ, കൂടുതലൊന്നും വേണമെന്നറിയില്ല ഇൻഷാല്ലാ. കാരണം കുറേ ഉമ്മമാരും കുറേ ആളുകളൊക്കെ മഴ നനഞ്ഞിരിക്കേ കരം, മഴ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കേ കരം, അതിനൊക്കെ അള്ളാൻ്റെ എടുക്കുന്ന പ്രതിഫലം കിട്ടും, നല്ലോണം പ്രതിഫലം കിട്ടും. കുഞ്ഞുമക്കളൊക്കെ നോക്കി, കുഞ്ഞുമക്കളൊക്കെ തല നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തോർത്തി കൊടുക്കണം. അസുഖങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. അതിന് മുമ്പൊരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലുകയാണ്. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാ അടുത്ത ഈ ഉറൂസ് വരുമ്പോഴേക്ക് നമുക്കൊക്കെ മദീനത്ത് പോകണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അടുത്ത ഉറൂസ് ആകുമ്പോഴേക്ക് അവർക്ക് സ്വാലിഹായ മക്കളാവണം. അള്ളാഹു തന്നെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എന്തെല്ലാം മുറാദ് വെച്ചിട്ടാണോ നമ്മൾ വന്നത്, ആ മുറാദൊക്കെ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലി ആ സല്ലല്ലാഹു അല്ലാഹുവേ ഈ സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനേ, ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനേ. എത്രയോ സഹോദരിമാര് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് പവിത്രമായ മജ്ലിസിൽ വന്നിട്ടല്ലേ, അവർക്കെല്ലാം നീ ഖൈറ നൽകണേനാദാ, ബറക്കത്ത് നൽകണേനാദാ, ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ ഈ റാത്തീബിന്റെ പവിത്രമായ മജ്ലിസിൽ വന്ന ഈ ചെറുപ്പക്കാർ, ഈ ഉസ്താദുമാർ, എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഈ നാട്ടിൽ നിന്നും മറുനാടുകളിൽ നിന്നും ഇവിടെ ഒഴുകിയെത്തിയവരാണ് നാദാ, നീ അവർക്കെല്ലാം ഖൈറ് പ്രദാനം ചൊറിയണേ അല്ലാ. അഭിയന്തരായ സയ്യിദ് അവർകൾ ആയിരങ്ങൾക്ക് വലിയ തണലാണ് നാദാ, അവിടുത്തെ ചികിത്സകളിൽ നീ ഖൈറ് നൽകണേ റഹ്മാനേ, നീ ഇനിയും നീ ഖൈറ് ഏറ്റി കൊടുക്കണേ റഹ്മാനേ. ഇവിടെ വരുന്നവർക്കെല്ലാം നീ സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നിന്നെ റഹ്മത്ത് രണ്ട് ലോകത്തും നീ നൽകണേ അല്ലാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് പറഞ്ഞു തരുമോ നബിയേ, പറഞ്ഞു തരുമോ നബിയേ, ഖബറിൻ്റെ അകത്ത് വരുന്ന ഇരുളുണ്ടല്ലോ, ഖബറിൻ്റെ അകത്ത് വരുന്ന അദാവുണ്ടല്ലോ, ഖബറ് കണ്ടിട്ടുണ്ടോ നിങ്ങളെ, നിങ്ങളെ ഖബറ് കണ്ടവരാണോ നമ്മള്, ഖബറിന്റെ ഉൾഭാഗം കണ്ടവരാണോ നമ്മള്, ഖബറിന്റെ ഉൾഭാഗം കണ്ടിട്ടില്ലേ നിങ്ങള്. നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട ഒത്തിരി ഒത്തിരി ആളുകളുടെ മയ്യത്ത് ഖബറടക്കിയവരായിരിക്കും ഈ കാണുന്ന ആളുകളൊക്കെ. എന്റെ പുന്നാര ഉമ്മ മരണപ്പെട്ടപ്പോ ഉമ്മാടെ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനേ, ഞങ്ങളുടെ പലരുടെയും ഉമ്മ ഖബറിലാണ്, അല്ലാഹുവേ നീ സ്വർഗം നൽകണേ റഹ്മാനേ, നീ സ്വർഗം നൽകണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ബാപ്പാക്കും ആഫിയത്തും ദീർഘായുസ്സും നീ നൽകണേ റഹ്മാനേ.
ഞങ്ങൾക്കൊരു സങ്കടം വരുമ്പോ സങ്കടം പറയാൻ, സന്തോഷം വരുമ്പോ സന്തോഷം പറയാൻ. ഒരു ഉമ്മയും ബാപ്പയും ഉണ്ടാവുക എന്നുള്ളത് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. എന്റെ ഉമ്മ മരണപ്പെട്ടപ്പ എന്റെ ഉമ്മയുടെ മയ്യത്തിനെ കബറിൽ ഇറക്കി വെച്ചത് ഞാനാണ്. ഞാൻ ആ കബറിന്റെ ഉള്ള് നമ്മൾ ആ സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങളൊക്കെ മയ്യത്ത് ഇറക്കി വെച്ചവരാണ്, നിങ്ങൾ ആ രംഗം കണ്ടവരാണ്. ഞാൻ എന്റെ ഉമ്മാന്റെ മയ്യത്തെ കബറിൽ ഇറക്കി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഷിഹാബ് ഖാന്റെ കയ്യ് പിടിച്ചിട്ടാണ് ഞാൻ അന്ന് കബറിൽ ഇറങ്ങിയത്. അള്ളാഹു ഞങ്ങളെ കൂട്ടുകാർക്കല്ല ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ഷിഹാബ് ഖാന്റെ ബാപ്പ കബറിലാണ്, സലാം ഖാന്റെ പ്രിയപ്പെട്ട ബാപ്പ കബറിലാണ്, നമ്മുടെ പലരോടും പലരിൽ നിന്ന് പലരും മരിച്ചു പോയ കബറിലാണ്. അതാ നീ അവർക്കെല്ലാം സ്വർഗം കൊടുക്കണമല്ലോ. ഉമ്മാടെ മയ്യത്താ കബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് അവസാനം തലയുടെ ഭാഗം കെട്ടയിച്ച് മുഖം മണ്ണിനോ ിലേക്ക് നമ്മളെ ചേർത്തി വെക്കൂലേ. ഈ കൈ കൊണ്ടാണ് ഞാൻ എന്റെ പുന്നാര ഉമ്മാന മുഖം മണ്ണിനോട് ചേർത്തി വെച്ചത്. അവസാനം നമ്മൾ ആ മയ്യത്തിന്റെ മുകളിൽ, ഉമ്മയുടെ മുകളിൽ, പാപ്പയുടെ മുകളിൽ, കബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ മുകളിൽ ഓരോ കല്ലിങ്ങനെ കൊടുന്നു വെക്കും. മണ്ണ് കൊണ്ട് ഉരുക്കി ഉരുക്കി ഉണ്ടാക്കിയ, മണ്ണ് കൊണ്ട് തീയിനാലുണ്ടാക്കിയ ആ കല്ലിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ അടച്ചു വെക്കുന്നതാ. അതിന്റെ ഉള്ളിലേക്കൊരു തരി മണ്ണ് വീഴാതെ നോക്കും, ഒരു സൂര്യപ്രകാശം വീഴൂല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, കബറടക്കുന്ന സമയത്ത് നല്ലതുപോലെ ഉള്ളിലോട്ട് നോക്കിയാൽ കാണാം. ഓരോ കല്ലുകളും വെക്കുമ്പോ അതിന്റെ ഇടക്കൊരു അടവ് വന്നാൽ പുറത്തുനിന്ന് വിളിച്ചു പറയും, അവിടെ അടവുണ്ട്, അടക്കണം. അത്രത്തോളം ഭദ്രമായി, അത്രത്തോളം ഭദ്രമായി ഒരു മയ്യത്തിനെ യാത്രയാക്കുന്നത് അങ്ങനെയാ. അത്രത്തോളം ഭദ്രമായിട്ടാണ് കബറിന്റെ മുകളിൽ നമ്മൾ ആ കല്ല് വെക്കുന്നത്. ഒരു ഇടവ് പോലും ഉണ്ടാകൂല. കണ്ടില്ലേ, ഒരടവുണ്ടാവൂല. കണ്ടില്ലേ, ഒരടവുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറയതേ അവിടെ ചെറിയൊരു അടവുണ്ട്, അത് നിർത്തി വെക്കണം. നിർത്തി വെച്ചിട്ടേ അവിടെ എണീക്കാൻ പറ്റുള്ളൂ. ഒരു ഇടവ് പോലുമില്ലാതെയാണ് ആ മയ്യത്തിന്റെ മുകളിൽ ആ കല്ലിങ്ങനെ വെക്കുമ്പോ അവസാനത്തെ കല്ല് വെക്കലോടുകൂടെ പിന്നെ പ്രകാശമില്ല, പിന്നെ വെളിച്ചമില്ല, പിന്നെ ആ കബറിന്റെ അകത്തേക്ക് സൂര്യത്തിന്റെ ഒരു പ്രകാശം പോലും ഇന്ന് എത്തുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, കബറിന്റെ അകത്തൊരു മയ്യത്തിനെ ഇറക്കി വെച്ച് കഴിഞ്ഞ നമ്മൾ എല്ലാവരും ആ മയ്യത്തിന്റെ മുകളിലേക്ക്, കബറിന്റെ മുകളിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുമല്ലോ. മൂന്ന് പിടി മണ്ണ് വാരി അറിഞ്ഞിട്ട് ഹലക്കിനാക്കും നിങ്ങളെ മണ്ണിൽ നിന്നാ പടച്ചത്, ആ മണ്ണിലേക്കാ നിങ്ങളെ സൃഷ്ടിക്കുന്നത്, ആ മണ്ണിൽ നിന്നാ പിന്നെ നിങ്ങളെ പുനർജന്മം നൽകുന്നത്. മൂന്ന് പിടി മണ്ണ് വാരിയിട്ടിട്ട് തൽക്കീന ജല്ല് ധിക്കർ ജല്ല് സ്വലാത്ത് ജല്ല് നമ്മളെ പിരിഞ്ഞു പോരുന്ന അവസ്ഥയില്ലേ. പിന്നെ പാതിരാ സമയമായിട്ടും കബറിന്റെ അകത്ത് നിൽക്കാ നമുക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, പാപ്പയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, പാതിരാ സമയത്ത് പള്ളിപ്പറമ്പിന്റെ അകത്ത് ഒറ്റക്കിരിക്കാ ധൈര്യപ്പെടുമോ നമുക്ക്? പടച്ചവരെ ആ കബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ കേട്ടിട്ട്, ആ കബറിന്റെ അകത്ത് നടക്കുന്ന ഭയാനകമായ അത്ഭുതങ്ങളെ കേട്ടിട്ട് പലപ്പോഴും ഹൃദയത്തിന്റെ അകത്ത് പേടി വന്നവരാ നമ്മള്, ഭയം വന്നവരാ നമ്മള്, അല്ലാ അതിനെ കുറിച്ചുള്ള ചിന്ത വന്നവരാ നമ്മള്. അല്ലാടെ റസൂല് പറയുകയാ, ഒരു മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെച്ച കഴിഞ്ഞ ആദ്യമായിട്ട് ആ മയ്യത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗമേതാ? അത് ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, പണ്ഡിതനാവട്ടെ, സയ്യിദാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, ഹജ്ജ് ചെയ്തവരാവട്ടെ, ഉംറ ചെയ്തവരാവട്ടെ, ആരാണെങ്കിലും ഒരു മയ്യത്തിനെ കബറിലേക്ക് ആദ്യമായിട്ട് അങ്ങ് കറക്കി വച്ച് കഴിഞ്ഞ ആ കബറിൽ വരുന്ന ഒന്നാമത്തെ രംഗമേതാണ്? അത് ലഖ്തത്തുൽ ഖബറാ, ലഖ്തത്തുൽ ഖബറാ.
ഖബറിന്റെ രണ്ട് ചുമരുകൾ കണ്ടിട്ടില്ലേ? മയ്യത്തിനകറക്കി വെക്കുന്ന സമയത്ത് ഖബർ കുഴിക്കുന്ന ജോലിക്കാര് കൃത്യമായി നിലക്ക് കുഴിച്ചു വച്ച ആ ഇടം കണ്ടിട്ടില്ലേ? ആ രണ്ട് ചുമരുകൾ മയ്യത്തിനങ്ങ് പ്രസ് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇല്ല സ്വാബ, എന്റെ പൊന്നുമോളെ ഫാത്തിമ പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല സ്വാബ. മനുഷ്യനായി പിറന്നോ മനുഷ്യനായി ഖബറിലേക്ക് പോകേണ്ടി വരുമോ? മയ്യത്തായി ഖബറിലേക്ക് പോകേണ്ടി വരുമോ? ഏതൊരു മയ്യത്താണെങ്കിലും ആ മയ്യത്തിനെ ഖബർ സ്വീകരിക്കുന്ന ഒന്നാമത്തെ സ്വീകരണോ? ഖബറിന്റെ രണ്ട് ചുമരുകൾ ആ മയ്യത്തിനെ പ്രസ് ചെയ്യുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ആ രംഗം വരാനുള്ളതാണ് അല്ലാ. ഞങ്ങൾക്കെല്ലാം അവിടെ കിടക്കാനുള്ളതാണ് അല്ലാ. എത്ര മയ്യത്തിന് കബറടക്കിയ കൈകളാ, എത്ര മയ്യത്തിന് കബറടക്കിയത് കണ്ട കണ്ണുകളാ, എത്ര മയ്യത്തിന് പള്ളിപ്പറമ്പിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എത്രയോ മയ്യത്തിൻ്റെ പിന്നാലെ പോയ കാലുകളാ. പടച്ചവനെ, ഞങ്ങൾ മരണപ്പെട്ട് ഞങ്ങളെ കബറിലേക്ക് ഞങ്ങളെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ ഞങ്ങൾക്കും ആ ഒരു ഗതി വരുമല്ലോ നാഥാ. ആ ലഖത്തത്തിൽ നിന്ന് ഖബറിന്റെ ഗിടുക്കളിൽ നിന്ന്, ഖബറിന്റെ ഗിടുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അത് ആരാണെങ്കിലും വരും, ആരാണെങ്കിലും മയ്യത്തായിട്ട് ഖബറിൽ ഇറക്കി വെക്കുന്നുണ്ടോ, ഉറപ്പാണ് ഖബർ ഖബറിന്റെ സ്വഭാവം കാണിക്കും. അറിയോ നിങ്ങൾക്ക്, മഹദിയായ ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ, അല്ലാഹു അലെ പൊരുത്തം നമ്മുടെ മജ്ലിസിന് അല്ലാ തരട്ടെ. ആമീൻ. ഊർജം കുറഞ്ഞു പോയോ? അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്ന എല്ലാവർക്കും നിശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ആരുടെങ്കിലും ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നിശിഫ നൽകണേ റഹ്മാനെ. ട്യൂമർ ഉണ്ടെങ്കിൽ നിശിഫ നൽകണേ റഹ്മാനെ. കിഡ്നിയുടെ തകരാറ് നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഹാർട്ടിൻ്റെ പ്രോബ്ലം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഈ മജ്ലിസിലുള്ള മഹാന്മാരായ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, പ്രായമുള്ള ബാപ്പമാർ, പലയിടങ്ങളിലും അവർ നിൽക്കുകയാണ്. ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ, ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ, കുഞ്ഞു പൂമ്പാറ്റ മക്കൾ, അള്ളാഹുവേ ഈ നാട്ടുകാർ, അയൽവാസികൾ, പരിസര ദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നവർ, ആരുടെങ്കിലും ശരീരത്തിൽ മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഈ നിമിഷം നീ അത് കരിച്ചു കളയണേ റഹ്മാനേ. റഹ്മത്തിൻ്റെ മഴ പെയ്തിറങ്ങിയ ഈ മജ്ലിസിൽ റഹ്മത്തിൻ്റെ മലക്കുകളെ, ആ മഞ്ഞുതുള്ളികളെ പോലെ നീ ഇറക്കിത്തന്ന് അവരുടെ ആമീന് കൂടി ഞങ്ങളെ മജ്ലിസിന് തരണമല്ലാ. കാരണം എന്തറിയോ, ആർക്കും എല്ലാവർക്കും ആ ഒരു അവസ്ഥ വരും. എല്ലാവർക്കും ഖബറിൻ്റെ ആ ഒരു പിടുത്തം എല്ലാവർക്കും വരും. അതെല്ലാവർക്കും ഒരേ നിയമം, അവിടെ ആരും വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ചെയ്ത നന്മകൾക്കനുസരിച്ച് ആ പിടുത്തത്തിന് ചില അയവുണ്ടാവും. അങ്ങനെയാണ്, ആ പിടുത്തത്തിന് ചിലോര് നല്ല തമ്മിൽ പിടിച്ചും, ചിലരിന് പാകത്തിന് പിടിച്ചും, ചിലരൊന്ന് പേരിനൊന്ന് പിടിച്ചു വിടും. എന്നാലും എത്ര ആയാലും മയ്യത്തിനെ കബറിൽ വെച്ചോ, കബർ കബറിന്റെ സ്വഭാവം കാണിക്കും. ഉറപ്പാണ്, ഒരു രക്ഷയില്ല. കബർ കബറിന്റെ സ്വഭാവം കാണിക്കും. സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി കുഞ്ഞുനാളില്, സൈനബ് ബീവിയെ ഖബറിൽ ഇറക്കി വെച്ച് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ ഖബറിന്റെ സമീപത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി സങ്കടം കൊണ്ട്. സഹാബത്ത് ചോദിച്ചു, നബി നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ കരഞ്ഞാ പിന്നെ ഞങ്ങൾ എങ്ങനെ പിടിച്ചിരിക്കാം? നിങ്ങൾക്ക് അറിയണം, നിങ്ങളല്ലേ നമുക്ക് ധൈര്യം തരേണ്ടത്, തങ്ങൾ കരയാണോ? ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പാവ എന്റെ പൊന്നു മോള് സൈനബ് ചെറിയ മോളല്ലേ, ചെറിയ കുഞ്ഞു പൂമ്പാറ്റയാണ്, കുഞ്ഞു മോളാണ്, പക്ഷേ ഖബർ ഖബറിന്റെ സ്വഭാവം കാണിച്ച സുനാബ എന്റെ പൊന്നുമോൾ അടുക്കൽ പോലും, ഖബർ ഖബറിന്റെ സ്വഭാവം കാണിച്ചോ ഈ സുനാബ, ഖബറിന്റെ സ്വഭാവമാണ് ഏത് അതിഥി വന്നാലും ഖബറൊന്ന് എടുക്കുമെന്നാണ്, ഖബറൊന്ന് പ്രസ് ചെയ്യുമെന്നാണ്. ഈ സുഫ്വാൻ സഖാഫി ആണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്ക് പടച്ച റബ്ബ് തീരുമാനിച്ച ആരുടെ മണ്ണിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി പോകുമ്പോ നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ ഖബർ ഇങ്ങനെ കാത്തിരിക്കുകയാൻ. നമ്മുടെ ഖബർ വരുന്നത് എവിടെയാണെന്നറിയൂല പടച്ചോരേ.
ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ കബറിന് സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി തരണേ റബ്ബേ. ആ കബറിന്റെ അകത്തിന് പ്രകാശം തരണം അല്ലാ, ആ കബറിന്റെ അകത്തിന് വെളിച്ചം തരണേ അല്ലാ. ഇനി പറയട്ടെ, ഈ ഹദീസ് പൂർത്തിയാക്കി ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ആരംഭ റസൂലുള്ളാഹിനോട് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ കബറിന്റെ അകത്ത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ നബിയേ. ആരാരോമില്ലാത്ത വീട് അല്ലാഹ് കബറന്ന മണ്ണാറക്കോട് കാണണ്ടയോ പള്ളിക്കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരോ കാട് ആരാരോമില്ലാത്ത വീട് അല്ലാഹ് കബറന്ന മണ്ണാറക്കോട് കാണണ്ടയോ പള്ളിക്കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരോ കാട് അവസാനമായി നമ്മൾ പോകുന്ന യാത്ര ഒരു മൂന്ന് വെള്ളത്തോണി കൊള്ള മാത്രം ഒന്നാകെ മൂടിയ സംഘട യാത്ര ആരാരോമില്ലാത്ത ഏകാന്ത യാത്ര അവസാനമായി നമ്മൾ പോകുന്ന യാത്ര ഒരു മൂന്ന് വെള്ളത്തോണി കൊള്ള ഒന്നാകെ മൂടിയ സംഘട യാത്ര ആരാരുമില്ലാത്ത വീട് അല്ലാഹ് കബറന്ന മണ്ണാറക്കോട് കാണണ്ടയോ പള്ളിക്കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരു വീട് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോരു യാത്ര മടക്കമില്ലാത്തൊരു യാത്ര. ആ പാട്ട് പാടിയത് ആരറിയോ? അറിയോ 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 അറിയണോളി കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോളി പറഞ്ഞോളി. ഏ കെവി കെവി ഒരിഞ്ഞോളി മൂസ ഖബറിലാണ്. അല്ലാഹു പുറത്തുപെട്ടു കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കെവി മുഹമ്മദ് പാട്ട് പാടിയിട്ടുണ്ടോ? എ വി മുഹമ്മദ് പാട്ടുകാരനാ? ഓക്കെ ഓക്കെ, സെർച്ച് ചെയ്ത് നോക്കണം. ഞാനിങ്ങനെ അങ്ങനെ പഠിക്കലുണ്ട് അതിനെ കുറിച്ച്. എരഞ്ഞോളി മൂസ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഗ്ലാമിയും പറയാം, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമുക്കൊക്കെ ആ ഒരു അവസ്ഥ വരാനുള്ളതാണ്, ആ ഒരു അവസ്ഥ നമുക്കൊക്കെ വരാനുള്ളതാണ്. പഠിച്ചോനെ, നമ്മൾക്ക് അവസാനം എന്താണെന്ന് അറിയില്ല. അല്ലാഹു നമ്മൾക്ക് ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരണം. എപ്പോഴും നമ്മൾ അതിനു വേണ്ടി ഇതായിരിക്കണം. മഴ സാറിനുണ്ടാവോ? സാറിനുണ്ടല്ലേ. എന്നാ ഞാൻ ചുരുക്കാട്ടോ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ചോദിച്ചു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു തരീ നബിയെ, ഖബറിന്റെ അകത്ത ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ, ഇവിടത്തെ ചൂടല്ല ഖബറിന്റെ അകത്ത ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ, ഖബറിന്റെ അകത്ത അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ, ഖബറിന്റെ ഇടുക്കലിൽ നിന്നുള്ള കുറവ് കിട്ടാൻ, ഖബറിന്റെ പ്രതിസന്ധികളിൽ നിന്നൊന്ന് സലാമത്ത് കിട്ടാൻ തങ്ങള് കുറച്ച് മാർഗങ്ങൾ പറഞ്ഞു തരീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മാർഗം പറഞ്ഞു കൊടുത്തു. ഒരു സ്വലാത്ത് ചൊല്ലാം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാരും രണ്ട് കയ്യിലൂതി രണ്ട് കണ്ണ് തടവുക. പടച്ചോനെ, കണ്ണിന്റെ കാഴ്ച മരണം വരെ അല്ലാ നിലനിർത്തി തരട്ടെ. മിനിയാന്നൊരു കുഞ്ഞുവാവയെ കണ്ടു, കൂട്ടുകാരുമത്ത് വീട്ടിലെ മക്കളുമായിട്ട് കളിക്കുന്നതിൻ്റെ ഇടക്ക് മട്ടലിന്റെ ബാറ്റ് തട്ടിയതാണ്, ഇടത് കണ്ണാണെന്നാണ് എന്റെ ഓർമ്മ. ഇടത് കണ്ണിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പുന്നാര പൊന്നുമോനെ കൊണ്ടുവന്ന വലിയമ്മ ഒരുപാട് നേരം കരഞ്ഞ ഉസ്താദേ, എന്റെ പൊന്നുമോന് വേണ്ടി ഇത് മരിക്കണമെന്ന് പറഞ്ഞ്, റബ്ബേ ആ പൊന്നുമോനെ കണ്ണിന്ന് ശിഫ കൊടുക്കണമല്ലോ, ശിഫ കൊടുക്കണമല്ലോ.
ഞങ്ങളെ കണ്ണിനൊക്കെ നീ കാഴ്ച നിലനിർത്തി തരണേ റഹ്മാനേ. നബിയെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഖബറിന്റെ അദാബിൽ നിന്ന് ഖബറിന്റെ ചൂട് കുറയ്ക്കാൻ, ഖബറിന്റെ ചൂട് കുറച്ച് തണുപ്പിക്കാൻ തങ്ങളൊരു മാർഗം പറഞ്ഞു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, സല്ലോ ഫീ ദുൽമത്തിൽ പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാ കണ്ണുകളും കിടന്നിറങ്ങുമ്പോ, എല്ലാ ജനങ്ങളും കിടന്നിറങ്ങുന്ന സമയത്ത് ആരും അറിയാതെ എഴുന്നേറ്റ് വുളൂഹ് ചെയ്തിട്ട് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കാണിക്കുന്നത്, അവരെ ഖബർ തൊടൂല, അവരെ മയ്യത്തിനെ ഖബർ ശിക്ഷിക്കൂല, അവരെ മയ്യത്തിനെ ഖബർ ശക്തിയോടെ പിടിക്കൂല, അവരെ മയ്യത്തിനെ ഖബർ ചൂട് കൊടുക്കൂല. സ്വഹാബ മറന്നു പോവണ്ട മക്കളെ, മറന്നു പോവണ്ട സ്വഹാബ, മറന്നു പോവേണ്ട സ്വഹാബ. മദീനയിലെ മസ്ജിദിന്റെ ഭവിയിൽ പോയിട്ടില്ലേ നിങ്ങൾ? ഇതേ പ്രകാരം ഒരു ചെറിയ സ്റ്റേജ് കാണാ മസ്ജിദിന്റെ ഭവിയുടെ ഉള്ളിൽ പോവാനല്ല നമുക്ക് തൗഫീക്ക് തരട്ടെ. മദീനത്ത് പോയാൽ കാണാം. ഇതേ പ്രകാരം ഓക്കെ, ഇതേ പ്രകാരം ചെറിയ സ്റ്റേജ് മസ്ജിദിന്റെ ഭവിയുടെ ഉള്ളിലുണ്ട്. ഒരു ചെറിയ സ്റ്റേജ് ഇങ്ങനെ അടയാളപ്പെടുത്തിയത് കാണാനും പോവാനല്ല വിധി തരട്ടെ. മറ്റന്നാൾ ഇൻഷാല്ലാ മദീനത്തേക്ക് പോവാണ് നൂറോളം ഹാജിമാരുമായിട്ട്. ഇൻഷാല്ലാ നമുക്കൊക്കെ അവിടുന്ന് ദുആരിക്കാം. യാത്ര രാഹത്തിലാവാം, നിങ്ങളും ദുആ ചെയ്യാം. നമുക്കൊക്കെ അവിടെ ഒക്കെ പോവാനും കണ്ടുപോരാനും മുത്തുനബിയുടെ പൊരുത്തം കിട്ടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് അവിടെയൊക്കെ എത്താനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ആ മസ്ജിദ് നബിയുടെ ഉള്ളിൽ റൗദന്റെ ഉള്ളിലേക്ക് പെർമിറ്റ് കിട്ടുമ്പോൾ റൗദയിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആ സ്റ്റേജ്. അല്ലെങ്കിൽ മസ്ജിദ് നബിയുടെ ഉള്ളിൽ സലാം പറഞ്ഞ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും. ഉള്ളിലൂടെ പോയാൽ ഇതേ പ്രകാരമുള്ള സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് എന്താ നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാള് പറഞ്ഞു സ്റ്റേജാണ്. സ്വഹാബത്ത് ഇതേ പ്രകാരം ഇങ്ങനെ ഇരിക്കും. സ്വഹാബത്ത് മസ്ജിദ് നബിയുടെ ഉള്ളിൽ ഇതേ മാർക്കും ഇങ്ങനെ ഇരിക്കും. കുറെ ആളുകൾ ഇരുത്തണ്ടാവും, കുറെ ആളുകൾ നിൽക്കുന്നുണ്ടാവും. അള്ളാഹുന്റെ റസൂൽ ആ സ്റ്റേജ് വന്ന് ഇങ്ങനെ വേളാറി. ആ സ്റ്റേജിന് ബാരിക്കേഡൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് മസ്ജിദ് നബിയുടെ ഉള്ളിൽ കണ്ടോലുണ്ടാവൂലേ കൂട്ടത്തില്? അല്ലേ കണ്ടോലില്ലേ? കണ്ടില്ല. ആ ഇനി പോകുമ്പോ അമീറിനോട് ചോദിച്ചത് കാരണമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആമീ പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറിയ ചോപ്പ് ബാരിക്കേഡൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. ഏകദേശം എത്ര തന്നെ ഉണ്ടാവുള്ളൂ, ഇതിലേറെ ചിലപ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും. സൈഡ് ഇങ്ങനെ വാരിക്കേട് കെട്ടിയിട്ടുണ്ട്. വാരിക്കേട് ഇങ്ങനെ കെട്ടിയ അവിടെ ഇരുന്നിട്ടാണ് അഹ്ലു സുഫക്ക് സ്വഹാബത്തിന് ദർസ് നടത്തിയിരുന്ന സ്ഥലം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തിയിരുന്ന സ്ഥലമാണ് അത്. വേള് പറഞ്ഞിരുന്ന സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാ സമയത്ത് രണ്ടേ രണ്ട് റക്കായത്തെങ്കിൽ രണ്ട് റക്കായത്ത് കൂടുതൽ വേണ്ട, രണ്ട് റക്കായത്തെ നിസ്കരിക്കാനുള്ള മനസ്സ് നിങ്ങൾ ആരാണോ കാണിക്കുന്നത് എഴുതി വെച്ചോളൂ, എഴുതി വെച്ചോളൂ, മറക്കണ്ട. നിങ്ങളെ തൊടൂല. മുത്തുനബിയാ പറയുന്നത്, മുത്തു റസൂലാ പറയുന്നത്, മുത്തു റസൂലാ പറയുന്നത്, ഒരു മഴ പെയ്തിട്ട് പോലും വീട്ടിലേക്ക് തിരിച്ചു പോകാതെ പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് വാളു കേൾക്കുന്ന ഉമ്മമാരെ, ശരീരത്തിലെ പല ഭാഗത്തും മഴത്തുള്ളികൾ വീണ് പർദയും ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന ഈ വസ്ത്രമെല്ലാം നനഞ്ഞിരിക്കുമ്പോ നമുക്ക് ഇരിക്കാൻ കുറച്ച് പൊറുതി കേടാൻ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വെള്ളം നനഞ്ഞാൽ ഡ്രസ്സ് ധരിക്കാൻ നമുക്ക് ചെറിയ പ്രയാസമാണ്. പക്ഷേ മഴ നനഞ്ഞിട്ട് പോലും വീട്ടിലേക്ക് തിരിച്ചു പോവാതെ ആയിരക്കണക്കിന് ഉമ്മമാർ ഈ സാദാത്ത് മനസ്സിലിൽ വന്ന് വേള് കേൾക്കുമ്പോ, പടച്ചവനെ പടച്ചവനെ പടച്ചവനെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങളെ ഉമ്മമാർക്ക് ഇനി സ്വർഗം നൽകണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരും പാപ്പമാരും തങ്ങളെ കൂടെ ഉസ്താദുമാര് വളരെ സജീവമായി പ്രോഗ്രാമിൽ നിന്നാദാ ഞങ്ങളാക്കി
ആക്കിബത്ത് നന്നാവാനേ മജിലിസൊരു കാരണമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മഴ കിട്ടിയതുപോലെ മഴ ലഭിക്കാത്ത ഇടങ്ങളിലേക്കെല്ലാം നീ മേഘത്ത് നീക്കണേ നാഥാ. ഈ രാജ്യത്ത് എവിടെയെല്ലാം വെള്ളം ആവശ്യമാണോ അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ഏതെല്ലാം ജീവജാലങ്ങൾ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ അവിടേക്കെല്ലാം നീ മേഘങ്ങൾ നീക്കി അവിടെ എല്ലാം നീ വെള്ളം നൽകണേ അല്ലാ. ഞങ്ങളെ കിണറുകളിലെ വെള്ളം നിലനിർത്തറപ്പേ, ഞങ്ങളെ കുയൽ കിണറിലെ വെള്ളം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിക്കുന്ന ഈ ഉപദേശം ഈ പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് ഹൃദയത്തിന്റെ ഉള്ളിലെ മായാതെ മറയാതെ ഈ പ്രഭാഷണത്തിൽ നിന്ന് ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ. അതൊക്കെ ഉമ്മമാർക്കുള്ളതാണെന്ന് പറഞ്ഞ് തള്ളിവിടണ്ട മോനെ, അതൊക്കെ ബാപ്പമാർക്കുള്ളതാ, അതൊക്കെ ഉസ്താദുമാർക്കുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് നമ്മള്. എന്റെ കബറിൽ ഞാൻ മാത്രമാ, നിങ്ങളെ കബറിൽ നിങ്ങള് മാത്രമാ. നമ്മുടെ കൂടാരം വരൂല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ സുഹാബ ഫാദിരാ സമയത്ത് രണ്ടറക്കാത്ത നിങ്ങള് തഹജ്ജുദ് നിസ്കാര പതിവാക്കുന്നുണ്ടെങ്കിൽ സുഹാബ നിങ്ങളെ കബറിന്റെ കത്ത് ചൂട് വരൂല്ല, നിങ്ങളെ കബറിന്റെ കത്ത് അദാബ് വരൂല്ല, നിങ്ങളെ കബറിന്റെ കത്ത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ അല്ല തരൂല സുഹാബ. റബ്ബേ ഞങ്ങൾക്ക് പതിവാക്കാനുള്ള മനസ്സ് തരണമല്ല. നിസ്കരിച്ചിരുന്ന വിശുദ്ധമായ റമദാനിൽ നമ്മളത് നിസ്കരിച്ചിരുന്നവല്ലോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് അത്താഴത്തിലെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് നിസ്കരിച്ച ആ ഒരു മനോഹരമായ അന്തരീക്ഷമില്ലേ, മടക്കിക്കൊണ്ടുവാ ചെറുപ്പക്കാരാ മരണം വരെ ജീവിതത്തിലേക്ക് പെങ്ങളെ. മടക്കിക്കൊണ്ടുവരണം പെങ്ങളെ, മാറ്റിവെക്കാനായിട്ടില്ല മോളെ, മാറ്റിവെക്കാനായിട്ടില്ല ഉമ്മ, മാറ്റിവെക്കാനായിട്ടില്ല കൂട്ടുകാരാ. ആ രണ്ടിറക്കാത്ത് തഹജ്ജുദ് നിസ്കാരം അത് നമ്മളല്ലാതെ പിന്നെ ആരെ നിസ്കരിക്കാനാ പ്രിയപ്പെട്ടവരെ. അവനവന്റെ കബറിന്റെ അകത്ത് വരുന്ന അദാബിൽ നിന്ന്, ആ കബറിന്റെ അകത്ത് വരുന്ന ചൂടിൽ നിന്ന്, ആ കബറിന്റെ അകത്ത് വരുന്ന ആരോട് പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്യാത്ഭുതങ്ങൾ നിറഞ്ഞ അത്ഭുതങ്ങളാ ഒരു മനുഷ്യൻ കബറിന്റെ അകത്ത് അനുഭവിക്കാനുള്ളതെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാ. ആ കബറിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടാ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മനസ്സ് തിരിഞ്ഞ് രണ്ടേ രണ്ടിറക്കാഴ്ത്തെങ്കിലും പതിവാക്കണമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ പതിവാക്കാൻ അല്ലാഹു തൗഫീക് തരട്ടെ. പതിവാക്കുന്നവർക്ക് മരണം വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീക് തരട്ടെ. തുടങ്ങാത്തവർക്ക് ഇന്ന് മുതൽ തുടങ്ങാൻ അല്ലാഹു തൗഫീക് തരട്ടെ. അതൊന്നും പതിവാക്കണം രണ്ട് റക്കാത്ത്. അത് അലാറം വെച്ചിട്ട് നമുക്കിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പോവേണ്ട സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലാറം വെച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. വേൾഡ് കപ്പ് ഫൈനല് രാത്രി 2 മണിക്കാണ് 3 മണിക്കാണെന്ന് അറിഞ്ഞാല് അലാറം വെച്ചിട്ടാണെങ്കിലും പോവും. പോലേ അല്ല ആരാണെങ്കിലും അത് അലാറം വെച്ച് പോണെന്നല്ലട്ടെ ഞാൻ പറയണത്. നമ്മളൊരു മനസ്സിന്റെ അവസ്ഥ എങ്ങനെയാണ്? അതെങ്ങനെയും പോണം, അതെങ്ങനെയും കാണണം. നമ്മൾ മനസ്സുകൊണ്ട് കരുതിയാലും നടക്കാത്ത ഒന്നുമില്ല, ഒന്നുമില്ല. മനസ്സുകൊണ്ട് കരുതിയാൽ എന്ത് വിഷയമാണെങ്കിലും നടക്കും. മനുഷ്യൻ കരുതിയാൽ നടക്കാത്ത എന്താ? തവക്കുലാക്കിയിട്ട് ഇൻഷാല്ലാ ഏത് വിഷയത്തിലും എനിക്ക് ഫത്ഹ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിലോ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ നമ്മളെ ഹൃദയം തളരരുത്. അള്ളാഹു നമ്മുടെ മനസ്സിന് അള്ളാഹു നല്ല ശക്തി തരട്ടെ. എന്ത് വിഷമം വന്നാലും ഹൃദയം തളരരുത്. ഹൃദയം തളരാതെ ഇങ്ങനെ പിടിച്ചു നിന്നാണ്ടല്ലോ ഹൃദയം. ഏത് രോഗം വന്നാലും, എത്ര കടങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും, എത്ര പ്രയാസം വന്നാലും, അതിനെല്ലാം അള്ളാഹു 2 ചെവി തന്നത് ഇതിലേക്ക് കൈദിലെ വീടാം.
മനസ്സ് തളരരുത്. രോഗം വന്നാൽ മരുന്ന് കഴിക്കുക, കൃത്യമായി മെഡിസിൻ കഴിക്കുക, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കൃത്യമായി മെഡിസിൻ കഴിക്കുക, നല്ലതുപോലെ പ്രാർത്ഥിക്കുക, നല്ലോണം പടച്ചറപ്പിലേക്ക് കടത്തി വാരിക്കുക. അള്ളാഹു കൈച്ചിലാക്കി തരും, രക്ഷപ്പെടുത്തി തരും, ഉറപ്പാണ്. ഒരു രക്ഷയില്ല, ഒരു ഒരു സംശയമില്ല, അള്ളാഹു രക്ഷപ്പെടുത്തി തരും. പക്ഷെ എന്ത് വേണം? മനസ്സിന് നല്ല ഉറപ്പ് കൊടുക്കണം. മനസ്സിന് വർഷങ്ങളായി മക്കളില്ലാത്ത കുറേ സഹോദര സഹോദരിമാരുണ്ടല്ലോ, ശ്രദ്ധിച്ചോളി. ഒരു ദിവസം ഞാൻ വിഷയം തെന്നി മാറിനില്ല, ഇനി ഒരൊറ്റ പോയിന്റ് കൂടിയേ പറയാനുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു, രണ്ട് കാര്യമാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ഇനി രണ്ടാമത്തെ കൂടിയും പറഞ്ഞാൽ ഞാൻ നിർത്തും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ഒരു പ്രിയപ്പെട്ട ഒരു സ്വഹാബിയായ ഒരു സ്വഹാബിയുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നബിയെ ഇത് മക്കളില്ല, ദ്വാരിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈത്തപ്പഴം മന്ത്രിച്ചു കൊടുത്തു, ഈത്തപ്പഴം മന്ത്രിച്ചു കൊടുത്തു മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കുറെ കഴിഞ്ഞിട്ട് ഒരു ആറോ ഏഴൊക്കെ മാസം കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞു, നബി എനിക്ക് മക്കളായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ദ്വാരം കൊടുത്തിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് വിരിപ്പിൽ നല്ല ഉറച്ച മനസ്സോട് കൂടിയിട്ടായിരിക്കണം കിടക്കേണ്ടത്. മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സൈക്കോളജി ക്ലാസ് കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ. എന്താണ് ആ വർത്തമാനം? രാത്രി ഓരോ രാത്രി കിടന്നിറങ്ങുമ്പോൾ ഇന്നത്തെ രാത്രി എനിക്ക് മക്കൾ ഉണ്ടാവാനുള്ള രാത്രിയാണ് എന്ന ഉറപ്പോടെയായിരിക്കണം ഓരോ ഭാര്യ ഭർത്താക്കന്മാരും കിടന്നുറങ്ങേണ്ടത്. മുത്തി നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് നല്ല മനസ്സിന് ഇണങ്ങുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ മനസ്സിൽ ഉറപ്പ് കൊടുക്കണം, ഇന്നത്തെ രാത്രി എനിക്കുള്ള മക്കള് തരും, ഉറപ്പോടുകൂടി കിടന്നുറങ്ങണം. ഏത് അത് ഞാനൊരു വിഷയം സൂചിപ്പിച്ചതാണ്. ഏത് വിഷയമാണെങ്കിലും ഞാൻ അങ്ങനെ ഇപ്പൊ ചെയ്താ വിജയിക്കോ ഇല്ലേ സംശയമാണ്. നല്ലോണം ആലോചിച്ച് നല്ലോണം അന്വേഷിച്ച് വിജയിക്കുമെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അറങ്ങന്നെ പടച്ചോൻ വിജയിപ്പിച്ചെന്നോളും, അള്ളാഹു വിജയിപ്പിച്ചെന്നോളും, ഏത് കാര്യം ഇങ്ങനല്ലേ. പക്ഷെ എന്ത് വേണം? അവനവന്റെ മനസ്സിന് അവനവൻ തന്നെ നല്ല ശക്തി കൊടുക്കണം. നമുക്ക് മോട്ടിവേഷൻ നൽകേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. ഇജ്ജ് തളരൂല്ലടാ, ഇജ്ജ് തകരൂല്ല, പിടിച്ചു നിക്ക്, കച്ചവടം ഒന്നുകൂടി ഉഷാറാക്ക്. കടങ്ങൾ ഉണ്ടാവും, കടങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെയല്ലേ, അല്ല മൃഗങ്ങൾക്ക് അല്ലല്ലോ. കടങ്ങൾ മനുഷ്യന് പറഞ്ഞു തന്നെയാണ്. കടങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് മൂലക്ക് ഇരുന്നുകൊണ്ട് കടം വിടും ഇല്ല. ഇറങ്ങിത്തിരിക്കന്നെ, വണ്ടിക്ക് ഓട്ടല്ല, സ്റ്റാൻഡിലിട്ടെന്നെ. പ്രതീക്ഷിച്ചോ, പ്രതീക്ഷയോടെങ്ങനെ ഇരിക്കാം? ഓട്ടൊന്നുമില്ല, അന്ന് പെരിയ പോയിരിക്കല്ലേ വേണ്ടത്. ധൈര്യത്തോടെ കിട്ടും, അള്ളാഹു തരും, അള്ളാഹ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പരീക്ഷണത്തിൽ എന്ത് ചെയ്യരുത്? നമ്മൾ തളരഞ്ഞാ മതി, മനസ്സ് പതറഞ്ഞാ മതി. അള്ളാഹു നമ്മുടെ മനസ്സിന് നല്ല ഹിമ്മത്ത് തരട്ടെ, തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല വിജയിപ്പിച്ചു തരട്ടെ. അപ്പൊ നമ്പർ വൺ ഞാൻ പറഞ്ഞു, ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതുകൂടി പറഞ്ഞിട്ട് നിർത്താണ്. ഒരു സ്വലാത്തു അല്ലേ, ആ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ രണ്ട് കയ്യിലോതി രണ്ട് കണ്ണിലിങ്ങനെ തടവി കൊടുക്കുക. അല്ലാഹുവേ ഈ കണ്ണിൽ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും തങ്ങളെ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ പച്ചക്കുബ്ബ ആ പച്ചക്കുബ്ബ കാണാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആ പച്ചക്കുബ്ബ കാണാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. മദീനത്ത് പോയവരാരൊക്കെയല്ലേ, ഒന്ന് കൈ ഉയർത്തിയാൽ കാണട്ടെ. മാഷാല്ലാഹ്, അൽഹംദുലില്ലാഹ്, കുറെ കൈകളുണ്ടല്ലോ. ആ നമുക്കൊക്കെ പോണം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു സ്വലാത്ത് കൂടി ചൊല്ലി, സ്വല്ലല്ലാഹു അലാമോ അല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. അല്ലാഹുവേ മദീന കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നാരെ നബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാര റൂനയിൽ പോകുന്നതെന്ന തോഹ റസൂലിൻ്റെ റൗള ശരീഫ കാണുന്നതെന്നാണ് റൗള
കാണുന്നതെന്നാണ് പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാണ് പുന്നാര റൂനയെ പോകുന്നതെന്നാണ് സോനിൻ്റെ റോളാ ഷെരീഫല്ല കാണുന്നതെന്നാണ് റോളാ കാണുന്നതെന്നാണ് പാതിരാ നേരത്തെ പാമിയാമുമ്മത്ത് പരനോട് യാചിക്കുന്നേ എന്നാണ് റോളയെ നേരിൽ കാണുന്നത് പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാണ് പുന്നാര റോളയിൽ പോകുന്നതെന്നാണ് തോഹാ റസൂലിൻ്റെ റോളാ ഷെരീഫല്ല കാണുന്നതെന്നാണ് റൗളാ കാണുന്നതെന്നാണ് അല്ലാഹുവേ മദീനത്ത് പോകാതെ ഞങ്ങൾ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഇപ്പൊ മദീന കണ്ട കുറേ ആളുകൾ കൈ ഉയർത്തി, ഞങ്ങൾക്കും ആ മദീന കാണാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി മദീന കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമ റാഹിമീൻ. അപ്പോൾ ഒരു കാര്യം ഇൻഷാ അല്ലാ പറഞ്ഞു, ഖബറിൻ്റെ അകത്ത് അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, ഖബറിൻ്റെ വെളിച്ചം കിട്ടാൻ ഒരു കാര്യം പറഞ്ഞു. ഏതാണ് ആ കാര്യം? ഏതാണ് ആ കാര്യം? രാത്രി രണ്ട് റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം പതിവാക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാഹ്. ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോട്ടോ, ശ്രദ്ധിക്കും. ഖബറിന്റെ അദാബിൽ നിന്ന് സലാമത്ത് കിട്ടാൻ, ഖബറിന്റെ അദാബിൽ നിന്ന് സലാമത്ത് കിട്ടാൻ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാമതായി പഠിപ്പിക്കുന്നു. ആയിഷ ഖബറിന്റെ ചൂട് താങ്ങാ കഴിയണ്ട ആയിഷ, ഖബറിന്റെ അദാബിൽ നിന്ന് പ്രകാശം കിട്ടണ്ടേ. മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കിമാക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു മലക്ക് വന്നു പോകുമെന്നാണ്, ഖബറിലേക്കൊരു രൂപം വരും. ചില ആളുകളുടെ ഖബറിലേക്ക് വെളുത്ത രൂപമാണ് വരിക, നല്ല രൂപം. എങ്കിലോ ചില ആളുകളെ ഖബറിലേക്ക് ഒരു കറുത്ത രൂപമാണ് വരുന്നത്. ഇത് ഉസ്താദ് പേടിപ്പിക്കാൻ വേണ്ടി പറയാണെന്ന് കരുതണ്ട. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തമാശക്ക് പോലും നമ്മളെ പേടിപ്പിക്കാതെ കളവ് പറയാത്ത മുത്തു നബി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല സ്വഹാബ. ചില ആളുകളുടെ ഖബറിൽ ഒരു വെളുത്ത പ്രകാശം വരും. എന്താണത്? മുത്തുനബി പറയുന്നു, നിങ്ങൾ നിസ്കരിച്ചത്, നിങ്ങൾ നോമ്പെടുത്തത്, നിങ്ങൾ സദഖ കൊടുത്തത്, നിങ്ങൾ പരസ്പരം സഹായിച്ചത്, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നിങ്ങളെ ഖബറിൽ അല്ലാഹ് കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ശിബിൽ റളിയല്ലാഹു അൻഹു വഫാത്തായ ഖബറിലെ ആദ്യ രാത്രി അറിയോ നിങ്ങൾക്ക്? ഖബറിലെ ആദ്യ രാത്രി ആരാണ് ഇമാം ശിബിൽ റളിയല്ലാഹുവല്ലോ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയ ദറജകൾ അല്ലാഹു ഒരുപാട് നൽകിയ മഹാനുഭാവനാണ് ഇമാം ശിബിൽ റളിയല്ലാഹുവല്ലോ. ശിബിൽ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം ശിഷ്യന്മാരെ സ്വപ്നം കണ്ടു.
സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു, ഉസ്താദേ ഖബറിൽ അവസ്ഥ എന്താ, ഖബറിലെ അവസ്ഥ എന്താണ് ഉസ്താദേ ഒന്ന് പറഞ്ഞു തരോ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖബറിന്റെ കത്ത് അവസ്ഥകൾ ശിഷ്യന്മാർക്ക് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ മയ്യത്തിനെ ഞാൻ ഖബറിന്റെ കത്ത് കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ എന്റെ അടുക്കിലേക്ക് വന്നു മക്കളെ, എന്നിട്ടതാ എന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ ഒരു കവാടം എനിക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്ക് തുറന്നു തന്നു. അല്ലാഹ് എന്നിട്ട് മലക്കുകൾ പറയാണ്, ശിബിലിയേ ഇത് നിങ്ങളെ നിസ്കാരം കൊണ്ട് കിട്ടിയതല്ല, ഇത് നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് കിട്ടിയതല്ല, അതിനെല്ലാം അല്ലാഹ് ഉദ്ദേശിച്ചാലല്ല പ്രതിഫലം തരും. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയുണ്ട്, ആ നന്മക്ക് പകരമാണ് ഇപ്പൊ ഈ നിമിഷം അല്ലാഹു നിങ്ങൾക്ക് ഈ ഖബറിന്റെ കത്ത് ഇത്രയും വലിയ സൗഭാഗ്യം തന്നതെന്ന് ഇമാം ശിബിലിയോട് മലക്കുകൾ പറയുകയാണ്. അത് ഏത് നന്മയാണ്, അത് ഏത് നന്മയാണ്? വനാന്തരത്തിന്റെ കത്തിലൂടെ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാൻ, ശ്രദ്ധിക്കണം, കാട്ടിന്റെ ഉള്ളിലൂടെ, വനം കാടാൻ കൊടുങ്കാട്, കാട്ടിന്റെ ഉള്ളിലൂടെ മഹാന്മാരങ്ങനെയാണ്, അവര് കാട് കയറിയവരാണ്, മര കയറിയവരാ. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു വനാന്തരത്തിന്റെ അകത്തിലൂടെ കളകളാരവം ഒഴുകി വരുന്ന നദീതീരത്തിലൂടെ അരുവിയുടെ സമീപത്തിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞതാ കാട്ടുമൃഗങ്ങളുടെ അക്രമം മേറ്റ് കാലിന് സുഖമില്ലാതെ രക്തം വാർന്നിട്ട് ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. നമ്മളൊക്കെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നായയോ പൂച്ചയോ ചില ജന്തുക്കളൊക്കെ വാഹനം തട്ടിയിട്ട് സൈഡിലിങ്ങനെ കിടക്കുന്നത് കാണാ, പലപ്പോഴും നമുക്കത് എടുത്തു മാറ്റാനോ അവർക്ക് പരിക്ക് പറ്റിയതാണെങ്കിൽ ശുശ്രൂഷ നൽകാനോ മനസ്സ് വരാത്തത് എന്തേ? അത് നമ്മുടെ പരാജയമാണ്. ഞാനാണെങ്കിൽ അത് എന്റെ പരാജയമാണ്, അവിടെ സമയമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്നത് ഒരു ബുദ്ധിമാനായ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല പ്രിയപ്പെട്ടവരെ. അത് എന്ത് തന്നെ പറഞ്ഞാലും അത് നമ്മുടെ വിവരക്കുറവാണ്. മൃഗങ്ങളോ കാരുണ്യം കാണിക്ക നമ്മള് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു രണ്ട കൈകൊണ്ട് ആ പൂച്ചക്കുഞ്ഞിനെ എടുക്കുകയാ. ആ വനാന്തരത്തിന്റെ അകത്തുള്ള അരുവിയുടെ സമീപത്ത് എന്നിട്ട് അരുവിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന പൂച്ചക്കുഞ്ഞിന് ആര്? ഇമാം ശിബിലി. ഔലിയാക്കളിൽ പെട്ട വലിയ മഹാന്റെ കഥയാണ് മുഅ്മിനീങ്ങളെ. സഹജീവികളോട് കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ അന്ന് നിങ്ങളെ വനാന്തരത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ട പൂച്ചക്കുഞ്ഞിന് വെള്ളം കൊടുത്തത് ഓർക്കുന്നുണ്ടോ ശിബിലിയേ? ഓർക്കുന്നുണ്ടോ ശിബിലിയേ? അതുകൊണ്ടാണ് ശിബിലിയേ ഈ ഖബറിന്റെ കത്തല്ലാഹ് സ്വർഗത്തിലെ കവാടം നിങ്ങൾക്ക് തുറന്നു തന്നതെന്ന് മഹാനായ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാ. കാരുണ്യമുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, കാരുണ്യമുള്ള മനസ്സ് വേണം പെങ്ങളെ. ശക്തമായ ചൂടുകൂടുകയല്ലേ, എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരുന്നില്ലല്ലോ, എത്ര വെള്ളം കുടിച്ചാലും ശരീരത്തിലെ കാണുന്നില്ലല്ലോ, എത്ര ബോട്ടിൽ വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ മുന്നിലൂടെ പറന്നു വരുന്ന പറവകൾക്കൊരു തണ്ണീർ കുടം ഒരുക്കണം നമ്മള്. നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്ന കോഴികളാവട്ടെ, താറാവാവട്ടെ, കാടകളാവട്ടെ, അല്ലാഹുവേ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് എപ്പോഴും വെള്ളം കിട്ടിയോ എന്ന് നമ്മൾ അന്വേഷിക്കണേ. നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ പാറിപ്പറക്കുന്ന പറവകൾക്ക് വെള്ളം കുടിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണേ. അത് വലിയ കാരുണ്യ പ്രവർത്തനമാണ്, അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രവർത്തനമാണ്. ആ ഒരു ചെറിയ പ്രവർത്തനം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ അത് കാരണമാണെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ്.
എന്നിട്ടല്ലാ ഹബീബ് പറയുന്നു, ആയിഷ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ആയിഷ മുഖം നോക്കാതെ വിഭാഗീയത നോക്കാതെ തന്റെ മുന്നിൽ വരുന്നതാരാ, അവർക്ക് നീ ഇഷ്ടപ്പെട്ടതില്ലെന്ന് സ്വതക്ക ചെയ്യണേ. ആയിഷ അത് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരു ചെറിയ ചരിത്രം നിങ്ങളെ മനസ്സിലേക്ക് മായാതിരിക്കാൻ മറക്കാതിരിക്കാൻ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു വിലപിടിപ്പുള്ള കമ്പിളിയുടെ പുതപ്പ് നൽകി. അന്ന് കാലത്ത് കമ്പിളിയുള്ള പുതപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പവർ തന്നെയാണ്. കീറി പറഞ്ഞ പുതപ്പ് കൊണ്ട് ശരീരം മറക്കുന്ന കാലത്ത് കമ്പിളി പുതപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പവർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് മുത്തുനബിക്ക് വന്ന് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ വന്ന മുത്തുനബിയുടെ മുന്നിലേക്ക് വരികയാണ്. നൽകാനൊന്നുമില്ലല്ലോ, ആകെയുള്ളത് ഈ കമ്പിളി പുതപ്പാണ്. ഈ പുതപ്പെടുത്തിട്ട് മുത്തുനബി ആ ചെറുപ്പക്കാരന് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം പോലും പുതച്ചിട്ടില്ല, ഒരു ദിവസം പോലും ശരീരം മറച്ചിട്ടില്ല, ഒരു ദിവസം പോലും അതൊന്ന് വിരിച്ച് നമ്മുടെ മുത്തുനബി കിടന്നിട്ടില്ല. ഒരു ചെറുപ്പക്കാരൻ, പാവപ്പെട്ട ചെറുപ്പക്കാരനെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരനെ സ്വതക്കയായി ദാനധർമ്മമായി മുത്തുനബി നൽകുകയാണ്. അന്ന് വൈകും നേരം അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അതാ വീണ്ടും ഒരു പുതപ്പ് കൊണ്ടുവരികയാ. നബിയേ, നിങ്ങളുടെ ആയിഷ ബീവിക്ക് നൽകാൻ വേണ്ടി കൊണ്ടുവന്ന പുതപ്പായിരുന്നു തങ്ങളെ, ആ പുതപ്പ് നിങ്ങൾ ദാനധർമ്മം ചെയ്തല്ലേ നബിയേ, ഇതാ അതുപോലെയുള്ള ഒരു പുതപ്പിതാ നിങ്ങൾക്ക് ഞാൻ തരുന്നു നബിയേ. അതുപോലെ ഒരു പുതപ്പ്, വരക്കും പുള്ളിക്കൊന്നും വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനത് എൻ്റെ ആയിഷക്ക്, എൻ്റെ ആയിഷ ബീവിക്ക് റളിയല്ലാഹുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി വെച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്ന അറിയങ്ങൾക്ക്, പുതിയത് എന്ത് കിട്ടിയാലും ഭാര്യമാർക്ക് കൊണ്ടു കൊടുക്കും. ഭാര്യമാർക്ക് ആ കൊണ്ടു കൊടുക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിച്ചു കൊടുക്കും. അത് ക്വാളിറ്റിയിലെ ഒരു ഭർത്താവിൻ്റെ സ്വഭാവമാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്തി തരട്ടെ. കല്യാണം കഴിയാത്ത സഹോദര സഹോദരിമാർക്ക് അള്ളാഹു നല്ല ഈണത്തുണകൾ അള്ളാഹു നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ. അപ്പൊ രണ്ടാമത് അതേ പുതപ്പ്, അതേമാതിരിയുള്ളൊരു പുതപ്പ് കൊണ്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ കയ്യിൽ അത് കൊണ്ടുകൊടുത്തു. രണ്ടാമത് കിട്ടിയതാട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ്, ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ കിടക്കേണ്ട ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നപ്പോ തലേ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ കമ്പിളിയുടെ മനോഹരമായ പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് അവിടെ കാണുന്നില്ല. ചോദിച്ചു ആയിഷ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ വളരെ സ്നേഹത്തോടെ നമുക്ക് തന്ന ആ പുതപ്പായിരുന്നു അത്, അത് എവിടെയാണ്? ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, തങ്ങളെ ഇന്നലെ ഈ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട കുടുംബം വന്നിരുന്നു നബിയേ. ഒരു പാവപ്പെട്ട കുടുംബം ഇന്നലെ വീട്ടിലേക്ക് വന്നിരുന്നു റസൂലേ. അവർക്ക് നൽകാൻ ഇവിടെ ഒന്നുമില്ലാതെ വന്ന സമയത്ത് ഞാൻ തങ്ങളെ എനിക്ക് സ്നേഹത്തോടെ തന്ന ആ കമ്പിളിയുടെ പുതപ്പുണ്ടല്ലോ, ഞാനത് അവർക്ക് നൽകിപ്പോയി റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ,
ആയിഷ ആ സദക അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ആയിഷ നീ ഇഷ്ടപ്പെട്ട വസ്തുവല്ലേ നീ സദക ചെയ്തത്? ആയിഷ ഇഷ്ടപ്പെട്ട വസ്തുനെ സദക ചെയ്ത് കഴിഞ്ഞ നിന്റെ ഖബറിന്റെ അകത്ത് വരുന്ന ഹറാറത്തിനെ നിന്റെ ഖബറിന്റെ അകത്ത് വരുന്ന അദാബിനെ നിന്റെ ഖബറിന്റെ അകത്ത് വരുന്ന ഹറാറത്തിനെ നിന്റെ ഖബറിന്റെ അകത്ത് വരുന്ന ചൂടിനെ ഇല്ലാതെയാക്കാൻ ആ സദഖ ഒരു കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നമ്മളും കരുതി വെക്ക, നമ്മുടെ ഖബറിൽ വരുന്ന ചൂടിനെ ഇല്ലാതെയാക്കാൻ, നമ്മുടെ ഖബറിൽ വരുന്ന അദാബിനെ തടുക്കാൻ, നമ്മുടെ ഖബറിന്റെ അകത്ത് പടച്ചോ നമുക്ക് തരുന്ന നമ്മൾ ചെയ്തു പോയ നന്മ തിന്മകൾക്കനുസരിച്ച് പടച്ച റബ്ബ് നമുക്ക് ഖബറിൽ പ്രതിഫലം തരുമല്ലോ. ആ ഖബറിന്റെ അകത്ത് ഖബറിനെ നമുക്ക് വെളിച്ചമാക്കാം, ആ ഖബറിനെ നമുക്ക് പ്രകാശമാക്കാം, ആ ഖബറിന്റെ അകത്ത് അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകാം, ആ ഖബറിന്റെ അകത്ത് അല്ലാഹു നമുക്ക് സന്തോഷം തരാം. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം നമ്മൾ പ്രിയപ്പെട്ടവരെ. ഇൻഷാല്ലാഹിന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുക. ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ നല്ല ഒരു ഓഫർ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അഭിയന്തരായ സയ്യിദ വറകളെ, ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ സമാധാനമാണ് ഇവിടം, ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ശാന്തിയാണ് ഇവിടം, ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ റാഹത്താണ് ഇവിടം. അള്ളാഹുവിനെയും അവർക്ക് ഖൈറുകൾ അല്ലാഹ് കേറ്റിക്കൊടുക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ദർജ അല്ലാഹ് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അഭിയന്തരായ സയ്യിദും ബിച്ചിക്കോയ തങ്ങളെ വരകൾ അല്ലാഹ്. അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ പേരിൽ അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളെ വരകളെ, ഇവിടുത്തെ സംഘാടകർ, ഇൻഷാല്ലാഹ് അല്ലാഹുടെ ഖുർആനെ മനഃപ്പാഠമാക്കുന്ന, പടച്ചോടെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു മനോഹരമായ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മജ്ലിസു സാദാത്തിൽ ഉയരാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഈ മജ്ലിസു സാദാത്തിൽ വരാൻ പോവുകയാണ്. റബ്ബേ, നീ അതിന്റെ പണികളെല്ലാം പെട്ടെന്ന് പൂർത്തിയായി. വളരെ സന്തോഷത്തോടെ ഒരുപാട് ഹാഫിദീങ്ങളെ ആ സ്ഥാപനത്തിലൂടെ ഈ ലോകത്തിൽ സമർപ്പിക്കാൻ നീ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, നിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യമുള്ള അല്ലാഹ്, നീ ഞങ്ങൾക്ക് നല്ല മക്കളെ ഞങ്ങൾക്ക് ഹാഫിളാക്കാൻ പറ്റിയില്ല റബ്ബേ. പടച്ചവരെ, ഈ മഹത്തായ സ്ഥാപനമുണ്ടല്ലോ, എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരോടും എന്റെ ഖബറിന്റെ ഉള്ളിലേക്ക്, നിങ്ങളെ ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു വലിയൊരു വരുമാനമായി, ഒരു വലിയൊരു പ്രകാശമായി, ഞാൻ മരിച്ചാൽ എനിക്ക് ആരാണ് ഉള്ളത്, ഞാൻ മരിച്ചാൽ എനിക്ക് ആരാണ് ഉള്ളത്. ഒറ്റക്ക് കിടക്കേണ്ട ഖബറല്ല അല്ലാഹ്, ഒറ്റക്ക് കിടക്കേണ്ട ഖബറല്ല അല്ലാഹ്. ആ ഖബറിന്റെ അകത്ത് ഒരു ജാരിയായി, സദഖയായി, ആ ഖബറിന്റെ അകത്ത് വലിയൊരു പ്രകാശമായി, വലിയൊരു പ്രതീക്ഷയായി ഞാൻ ഈ മജ്ലിസിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്ക് നൽകുന്ന സംഭാവന എന്റെ ഖബറിലേക്ക് അതൊരു വരുമാനമായിട്ട് നിലനിർത്തണമല്ല എന്ന മനസ്സോടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ എല്ലാവരും എന്ന മനസ്സിൽ കരുതണേ. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും, പാപ്പമാരോടും, സഹോദരങ്ങളോട്, ഉമ്മമാരോട്, എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുകയാ, മജ്ലിസു സദാത്തിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വരുമ്പോ ഇവിടെ മക്കളെ പഠിച്ചിട്ട് അല്ലാഹുടെ ഖുർആനാകുന്ന, നൂറാകുന്ന ഖുർആൻ പഠിക്കുമ്പോ, ആ ഖുർആനെ പഠിച്ചവര് ഹാഫിളീങ്ങളായി ഇറങ്ങുമ്പോ, അല്ലാഹുടെ പരലോകത്ത് വരുമ്പോ നമുക്ക് പറയാൻ പറ്റണം ചെറുപ്പക്കാരാ, നമുക്ക് പറയാൻ പറ്റണം പെങ്ങളെ, മഴ
പെയ്ത് ശരീരമാകെ ഒട്ടിപ്പിടിച്ചിട്ട് പോലും വീട്ടിലേക്ക് തിരിച്ചു പോവാതെ മജ്ലിസ് കേട്ടവളാ, മജ്ലിസിൽ ഇരുന്നവരാ, എന്റെ ഒരു സദഖ റബ്ബേ, ആ ഹിഫ്ദുൽ ഖുർആനിലുണ്ട് അല്ലാ. മരമായിട്ട് ഈ ഫുദൽ ഖുർആൻ കോളേജിൽ ഞാനൊരു ചെറിയ സദക്ക പറയുകയാണ് റബ്ബേ. എല്ലാവരും അതിലേക്കൊരു സദക്ക മനസ്സിൽ കരുതുക. അവനവനെ കൊണ്ട് കഴിയുന്ന സദക്ക എല്ലാവരും എന്ന് പറയുക. നമ്മുടെ എല്ലാവരുടെയും പലതുള്ളി പെരുവെള്ളമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ചെറിയ സഹായങ്ങൾ, അത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു സദക്ക, അത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു സദക്ക, അത് ഘട്ടം ഘട്ടമായിട്ട് എത്തിക്കുകയോ അതല്ല ഘട്ടം ഘട്ടമായി ഞാൻ ജോലിയെടുത്തിട്ട് ഈ മഹത്തായ സ്ഥാപനത്തിന് ഞാൻ നൽകിക്കോളാം ഉസ്താദേ. അത് മറ്റാർക്കുമല്ല, എൻ്റെ കബറിലേക്കുള്ള വരുമാനമാണ് അല്ലാ, എൻ്റെ കബറിലേക്കുള്ള വരുമാനമാണ് അല്ലാ. അറിയോ, നിങ്ങൾക്ക് ഇന്നലെ ഞാൻ കാസർഗോഡായിരുന്നു പ്രഭാഷണോ, അവിടെ നിന്ന് വാള് കഴിഞ്ഞ് പോരുമ്പോ ഒരു പ്രിയപ്പെട്ട പാപ്പ വന്നിട്ട് പറയാണ് ഉസ്താദേ, എൻ്റെ പൊന്നുമോനെ വിദേശത്ത് നിന്ന് വന്നിട്ട് 6 ദിവസമായിട്ടുള്ളോ. ബേക്കലിലുള്ള ഒരു ബാപ്പ കാസർഗോഡ് ബേക്കലിൽ, 6 ദിവസമായിരുന്നു മകൻ വിദേശത്ത് നിന്ന് വന്നിട്ട്. മക്കളുമൊത്തിട്ട് മക്കള് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ മാങ്ങ പറിക്കാൻ വേണ്ടി തോട്ടിയെടുത്തതാൽ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധയോടെയായിരിക്കണം. മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ ലൈൻ കമ്പികൾ പോയി കിടക്കുന്നുണ്ടാകും. വളരെ ശ്രദ്ധയോട് കൂടിയായിരിക്കണം മരത്തിൽ കയറുന്നതും മരത്തിൽ നിന്ന് മാങ്ങ പറിക്കുന്നതും. ആ മാങ്ങ പറിക്കുന്നതിൻ്റെ ഇടയിൽ ലൈൻ കമ്പിയിൽ കമ്പി തട്ടിയിട്ട് ആ ചെറുപ്പക്കാരൻ ഇന്ന് വെന്റിലേറ്ററിലാണ്, വെന്റിലേറ്ററിലാണ്, വളരെ വിഷമത്തിലാണ്. എത്ര ആഗ്രഹത്തോടെ ഒരുപാട് സ്വപ്നങ്ങളുമായി വിദേശത്ത് നിന്ന് വന്ന കൂട്ടുകാരനാണ്. 6 ദിവസമേ ആയിട്ടുള്ളൂ അല്ലാഹുവേ വെന്റിലേറ്ററിലാണ്. നിങ്ങൾ എല്ലാരും ഒന്നാമേയും പറഞ്ഞ റബ്ബേ, നീ ആ പൊന്നുമോനെ ചെറുപ്പക്കാരിൽ ശിഫ കൊടുക്കണമല്ലോ. ആമീൻ പറയ, ശിഫ കൊടുക്കണമല്ലോ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ആ കണ്ണുകളൊന്ന് തുറന്ന് ബോധം കൊടുക്കണമല്ലോ. പ്രവാസ ലോകത്ത് ഒരുപാട് ജോലി ചെയ്ത് നാട്ടിലേക്ക് ലീവിന് വന്നതാണ്. പടച്ചവനെ 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 പടച്ചവനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് ആ ചെറുപ്പക്കാരന് നീ കമിലായ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാരോഗ്യം തന്ന നമ്മള്, അല്ലായുസ് തന്ന നമ്മള്, അല്ലാഹു സമ്പത്ത് തന്ന നമ്മള്, ഒരു ദിവസം പോലും അല്ലാഹു നമ്മളെ പട്ടിണിക്കിട്ടില്ലല്ലോ. കൊറോണ ഏതെല്ലാം കോലത്തിൽ വന്നു, പ്രളയങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വന്നു, കടങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വന്നു, പക്ഷേ ഒരു ദിവസം പോലും ഞാനും എൻ്റെ ഭാര്യയും വീട്ടിൻ്റെ അകത്ത് പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ എനിക്ക് റബ്ബേ ഇന്നവരെ നീ തന്നിട്ടില്ലല്ലോ. നാദാ, എനിക്ക് നീ തന്ന ആരോഗ്യം, എനിക്ക് നീ തന്ന സമ്പത്ത്, അതിൽ നിന്ന് ചെറിയ ഒരു വിഹിതം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നീക്കി വെക്കുന്നത് പോലെ ഈ മജ്ലിസ് സദാത്തിൽ നിന്ന് എൻ്റെ കബറിലേക്ക് വേണ്ടി ഞാൻ നീക്കി വെക്കുന്നു അല്ലാ, ഞാൻ മാറ്റി വെക്കുന്നു അല്ലാ, ഞാൻ അതിലേക്ക് നേർച്ചയാക്കുന്നു അല്ലാ. ഈ സ്ഥാപനം വളരട്ടെ, ഈ സ്ഥാപനം ഉയരട്ടെ, ഒരുപാട് മക്കൾക്ക് അല്ലാടെ നൂറാകുന്ന ഖുർആൻ, ആ ഖുർആൻ ഒരുപാട് ഒരുപാട് മക്കൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് വളരട്ടെ. പ്രിയപ്പെട്ടവരെ, അവര് പഠിച്ച് വളർന്ന് ഹാഫിളാകുമ്പോ നമുക്ക് അല്ലാഹു അറിയാതെ നമ്മുടെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം തരുമല്ലോ. നമ്മുടെ ഒരു രൂപ കൊണ്ട് ഒരു കല്ല് ഈ സ്ഥാപനത്തിന് വെച്ചാൽ, നമ്മുടെ ഒരു സഹായം കൊണ്ട് ഈ സ്ഥാപനത്തിനൊരു കട്ടില് വെച്ചാൽ, ഈ സ്ഥാപനത്തിൽ ചെറിയൊരു സഹായം, നമ്മുടെ സഹായം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കബറിലേക്കുള്ള വലിയ വരുമാനമായിരിക്കുമെന്ന് എന്റെ ഈ മജ്ലിസിൽ കൂടിയ ഓരോരുത്തരോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ സ്വതക്ക നീ കബൂലാക്കണേ, അല്ലാ ഞങ്ങളെ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാ.
അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലണി നല്ല മനസ്സോടെ. ആ സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഉറക്കെ ചൊല്ലണം. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാ രണ്ട് കയ്യിലൂതി കണ്ണും മുഖം തടവി അൽഹംദുലില്ലാ. നമ്മുടെ ഈ മഹത്തായ പരിസരത്ത് നല്ലൊരു സ്ഥാപനം വരുന്നുണ്ട്, ഇഫ്ദുൽ ഖുർആൻ കോളേജ്. എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരു അവസരമാണ്. എത്ര? 10,000 രൂപ. അൽഹംദുലില്ലാ. പേരെന്തൊക്കെ? കൊടുങ്ങല്ലൂർ പള്ളിന്റെ അടുത്തല്ലേ? ആ നിങ്ങളാണോ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു വന്നത്? നിങ്ങളാണോ? അല്ല, ഞാനോ വിളിച്ചിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന്. അറിവിനിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾ ഇവിടെ മജ്ലിസിൽ എത്തിയുണ്ടോ? അള്ളാഹുൽക്ക് ബർക്കത്ത് തരട്ടെ. നിങ്ങൾ വിളിച്ചേനെ? മാഷാ അല്ലാ, അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. കഴിഞ്ഞ മിനിയാന്നല്ല എൻ്റെ തലേന്ന് തിരൂര് ചെറിയ മുണ്ടത്തായിരുന്നു അറിവനീലാവിൻ്റെ മജ്ലിസ്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു ഫാമിലി അവിടെ വന്നു തിരൂരത്തെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു വേനി അവർക്ക് ബർക്കത്തു നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ബഷീർ അല്ലേ പേരെന്തേനി? എത്രയും പറയട്ടോ, അത് നിങ്ങളെ ഇഷ്ടം, എത്രയും പറയാം. പക്ഷേ ഇതൊരു ഓഫറാണ്, എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ഓഫർ. എല്ലാരും അതിൽ പങ്കെടുക്കണം. അല്ലാഹുവേ പടച്ചവനെ പടച്ചവനെ, ഞങ്ങളെ ബഷീർ കാക്കിനി ആരോഗ്യം നൽക അല്ലാ, അഫിയത്ത് നൽക അല്ലാ, ദീർഘായുസ് നൽക അല്ലാ, ബഷീർ കാന്റെ കുടുംബത്തിൽ നീ ഖൈർ നൽക അല്ലാ, റഹ്മത്ത് നൽക അല്ലാ. നിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ ബഷീർ കാദ്യമായിട്ട് അതിലേക്ക് ഒരു 10,000 രൂപ. എന്താണ് ബഷീർ ഖാൻ പടച്ചവനെ, ബഷീർ ഖാൻ 1,000 രൂപ നീ കബൂലാക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ, പറക്കത്തു നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, മനസ്സിലെ മുറാദ് ഹാസിലാക്ക റബ്ബേ, രോഗങ്ങളെ മാറ്റിക്കൊടുക്ക റബ്ബേ. ഇവിടെ ആരോ പറഞ്ഞല്ലോ 10,000 രൂപ. എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, ഇവിടെ അടുത്താണോ? വലപ്പാട്, തൃപ്രയാർ. അല്ലാഹുവേ തീർച്ചയായും കുടുംബത്തിൽ നീ നൽകണേ റഹ്മാനെ, അത് കാരണം മക്കളെ ആലിമീങ്ങളാക്കണേ റബ്ബേ, മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിപ്പിക്ക റബ്ബേ. മനാഫ് ഖാന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ കബറിലേക്ക് ഈ നിമിഷം അതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ നാഥാ. ഇത്രയും നേരം ഇവിടെ നീണേറ്റു നിന്ന് വേള കേട്ടവരാണ് ഇവരൊക്കെ റബ്ബേ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഒരാളെയും നീ തട്ടിമാറ്റല്ലേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. ഇനിയും പറ, നിങ്ങളെ ഇഷ്ടട്ടോ, എത്രയും പറ. 5,000 രൂപ. സെയ്ദ് മുഹമ്മദ്, മോനെ മോനെ ജൗഹർ എന്ന മോനെ മക്കളില്ല. 5,000 രൂപ വിശുദ്ധ ഖുർആനിന്റെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ്, എന്താ പേര്? സെയ്ദ് മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹുവേ റബ്ബേ നീ കബൂൽ ചെയ്യണേ നാഥാ, സ്വീകരിക്കണേ അല്ലാ. വിശുദ്ധ ഖുർആനിന് വേണ്ടി സഹായിച്ച സെയ്ദ് മുഹമ്മദ് കാഫിയത്ത് നൽക റബ്ബേ, ദീർഘായുസ് നൽക റബ്ബേ. അവരെ പ്രിയപ്പെട്ട ജൗഹർ എന്ന പൊന്നു മോനെ, അടുത്ത വർഷം ഈ പവിത്രമായ സാദാത്ത് മൻസിലിൽ ഉറൂസ് നടക്കുന്ന സമയത്ത് ആ സന്തോഷം കേൾക്കണം, നൽകുന്നവൻ നീയാണ്, മക്കളെ നൽകണം അല്ലാ, അവരുടെ മനസ്സിലെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ആർക്കും പറയട്ടെ, ഇഷ്ടമല്ല പറയാ, 100 പറയാ, 313 പറയാ, 500 പറയാ, 1,000 പറയാ, 5,000 പറയാ, 10,000 പറയാ, 25 പറയാ, എത്രയാണോ പറ്റുന്നത് അത്ര പറ. ഇതൊരു അവസരമാണ്. എത്ര? 500 രൂപ. ആ
പറഞ്ഞ 500 രൂപ നിന്റെ ഖുർആനിന്റെ സ്ഥാപനത്തിനാണ്, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും ആക്കിബത്ത് നന്നാക്കണം അല്ലാ. ഹനീഫ് ഖാന്റെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ഇനി ആരാ? 10,000 രൂപ. പേര്? അബ്ദുൽ അസീസ് ഖാൻ. എറണാകുളം, എറണാകുളത്തിൽ നിന്ന് അബ്ദുൽ അസീസ് ഖാൻ. വിശുദ്ധ ഖുർആനിന്റെ സ്ഥാപനത്തിന് വേണ്ടി 10,000 രൂപ. അല്ലാ നീ കബൂലാക്കണേ, നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ, ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, ബറക്കത്ത് നൽകണേ, എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. അസീസ് ഖാക്ക് കുടുംബത്തിനും നീ ഖൈറ് നൽകണേ അല്ലാ. അസീസ് ഖാക്ക് കുടുംബത്തിനും നീ ഐശ്വര്യം നൽകണം അല്ലാ. സ്ത്രീകളെ ഭാഗത്ത് ഏതെങ്കിലും വളണ്ടിയേഴ്സ് അവിടെ ചെന്നിക്ക, പറ്റുന്നത് പറ്റും, പറ്റുന്നത് എത്രയാണെന്ന് സാദ് പറയണില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. ജോലിയുണ്ടാവാൻ വേണ്ടി ഷൗക്കത്ത് എന്ന സഹോദരൻ 3,000 രൂപ നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്. മക്കളില്ല, റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ സദഖ കാരണം നീ മക്കളെ നൽകണേ അല്ലാ. അവരെ മനസ്സിലെ മുറാദ്, അവരെ മനസ്സിലെ മുറാദ് ഹാസിലാക്ക് റബ്ബേ. ഷൗക്കത്ത് കാക്ക് ആഫിയത്ത് നൽക റബ്ബേ, ദീർഘായുസ് നൽക റബ്ബേ. മോന് ഖൈറായ ജോലി നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. ഹംസക്കോയക്ക റബ്ബേ. താനൂരാണോ? ആ താനൂരില്ലേ, നമ്മളെ താനൂർ ബോട്ടപ്പഴം കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു വർഷം കഴിഞ്ഞു അല്ലേ. ഞാൻ ഇന്നിവിടെ പോയി വരാണ് താനൂര്. ഇന്ന് പൂരണ വൈക്കുന്ന കാസർഗോഡ് ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നത് താനൂര് പോയി ഒരു വീടിന് തറക്കല്ലിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഒരു വർഷമായി ബോട്ടപ്പഴം നടന്നിട്ട്, ഇന്നലെ ഇന്നലത്തേക്ക് ഒരു വർഷമായി. അള്ളാഹു ആ മരിച്ചുപോയ സ്വർഗം, മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ആ ബോട്ടപ്പടത്തു നിന്ന് രക്ഷപ്പെട്ട ഒരു ഐഷുണ്ട്, നിങ്ങൾ കണ്ടിനാവും, നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടിനാവും. ഐഷു മോള് ചെറിയ മോളാണ്. മിനിയാന്ന് നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച തിരൂര് പ്രോഗ്രാം നടന്നപ്പോൾ ഐശുവിനെ കൊണ്ടുവന്നി സ്റ്റേജ് മക്ക്. ഇപ്പം നടക്കണില്ല, സംസാരിക്കണില്ല, ഒന്നുമില്ല. അവര് രൂപം ഇങ്ങനെ ഐശു മോക്ക് അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹുവേ ബോട്ടപകടത്തിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തകർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ആ പൊന്നുമോളെടുത്ത്. ആ പൊന്നുമോളെ മാതാപിതാക്കളൊക്കെ മരിച്ചു, കൂടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചു. ഒരു മോളാണ് ബാക്കിയായത്, ഐശു. ഐശു ദിവസങ്ങളോളം മിംസിൽ അഡ്മിറ്റ് ആയിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അവസാനം പഠിച്ചോ തിരിച്ചു കാണു. പക്ഷെ ഇപ്പം നടക്കണമൊന്നുമില്ല, നടക്കണില്ല, സംസാരിക്കണില്ല. അള്ളാഹു ഐശുവിന് അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ അല്ലാ. താനൂര് ബോട്ടപകടത്തിൽ മരിച്ചുപോയി ഒരു വർഷം തികയാണ് ഇന്നലത്തേക്ക്. ഇന്നിപ്പോ അവിടെ പോയപ്പോ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു. അള്ളാഹുൽക്ക് സ്വർഗം കൊടുക്കട്ടെ. നമ്മൾ ഇക്കാന്റെ പേരെന്തേനി? താനൂരത്തെ അവര് പറഞ്ഞ സ്വതക്ക് നീ കബൂലാക്കണേ അല്ലാ. മനസ്സിലെ മുറാദ് ഹാസിലാക്കുക അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. റബ്ബേ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇതൊരു അവസരമാണ്. എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, 500 ആണെങ്കിൽ 500, 1,000 ആണെങ്കിൽ 1,000, ഒരു മടിയും കാണിക്കണ്ട. അല്ലാ തന്നതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റോ? നമ്മളെ കൊണ്ട് കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റോ? അതുകൊണ്ടാണ് ഒരു സംഖ്യ പറയാതെ നിങ്ങളെ മനസ്സിലേക്ക് ഉസ്താദത ഇട്ട് തന്നത്. അത് നിങ്ങളെ കൊണ്ട് പൊഴിയുന്നത് ഇൻഷാ അല്ലാഹ് വെറുതെ ആവില്ല. വിടാ സ്ഥാപനം വരട്ടെ, അവിടെ മക്കള് കുറകാൻ പഠിക്കട്ടെ, അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. കോട്ടക്കളിൽ നിന്ന് 6,666 രൂപ മക്കള് ഹാഫിളാവാൻ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അഫ്സ തന്ന സദഖ കബൂലാക്കണം അല്ലാ. മക്കളെ ഹാഫിളാക്കണേ റഹ്മാനേ, സദഖ നീ കബൂലാക്കണേ റഹ്മാനേ, ബറക്കത്തു നൽകണേ റഹ്മാനേ, റാഹത്തു നൽകണേ അല്ലാ. നേരത്തെ ഇവിടെ വന്ന സമയത്ത് അറിവിന്ദിലാവിന്റെ യത്തീ മക്കളുടെ നേർച്ച കുറെ ആളുകൾ ഏൽപ്പിച്ചോലുണ്ട്. അള്ളാഹു അവർക്ക് ഒക്കെ ബർക്കത്തേയിട്ട്, അവർക്ക് ഒക്കെ ദുആയിരിക്കും. എല്ലാവർക്കും ദുആയിരിക്കും, എല്ലാവർക്കും ദുആയിരിക്കും. ഉമ്മ മരിച്ച് 40 ആണ്, 5,000 രൂപ ഉമ്മന്റെ പേരിൽ. നിങ്ങളെ പേരെന്താ?
ജബ്ബാർ ബാപ്പ ബാപ്പ ഹയാത്തിലുണ്ട്, അള്ളാ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഉമ്മ മരിച്ചു, നമ്മുടെ എന്താ പേരിങ്ങളെ, ശുക്കൂർ കാട ഉമ്മാടെ കബറിടം നീ സ്വർഗമാക്കണേ റഹ്മാനെ. ശുക്കൂർ കാട ഉമ്മാടെ കബറിനെ വിശാലമാക്കണേ റഹ്മാനെ. ശുക്കൂർ കാട ഉമ്മാടെ കബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ആ സ്ഥാപനം വരുമ്പോ സ്ഥാപനത്തിൽ നിന്ന് മക്കൾ ഓതുന്ന ഫാത്തിഹ മുഴുവൻ ശുക്കൂർ കാട ഉമ്മാടെ കബറിലേക്ക് എത്തിക്കണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ബദറുക്ക 1000 രൂപ അള്ളാഹുവെ അറിവിന്നില്ല, ഒരു ദിവസം പോലെ മഴവില്ലാതെ കേൾക്കുന്ന കുടുംബമാണ് ബദറുക്കാന്റെ കുടുംബം. റബ്ബേ അവിടത്തെ ഉമ്മ അവിടത്തെ കുടുംബങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. ബദറുക്കതിലേക്ക് തന്ന 1000 രൂപ വലിയ ഒരു പ്രതിഫലം നീ അവർക്ക് നൽകണേനാഥാ. ബദറുക്കാന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ കബറിടം നീ വിശാലമാക്കണേനാഥാ. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ബദറുക്കാന്റെ കുടുംബത്തെ പോലെ പടച്ചവനെ നീ അവരെ കുടുംബത്തിനെല്ലാം ഖൈറും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സം കൊടുക്കട്ടെ. നിങ്ങളെ പേരെന്താ? ഉമ്മർക്ക. അള്ളാഹുവേ ഉമ്മർക്കാന് ആ 500 രൂപ നീ അതിന് വലിയ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. അത് എൻ്റെ കയ്യിൽ തരുമ്പോ ഉമ്മർക്കാന്റെ മനസ്സിലെ മുറാദാണ് മോൾക്ക് മക്കൾ ഉണ്ടാവണമെന്ന്. അല്ലാ സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ ഉമ്മർക്കാന്റെ പൊന്നു മോൾക്ക് നീ നൽകണേ. അല്ലാ നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് നൽകിയ സദഖ നീ അതിനെ കാരണമാക്കണേ. അല്ലാ ചക്കാരപ്പാടം അഷ്റഫ്, 1001 രൂപ അഷ്റഫ് ഖാൻ്റെ 1001 രൂപ നീ കബൂൽ ചെയ്യണേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അഷ്റഫ് ഖാ. അതുകൊണ്ട് എന്താണോ മനസ്സിൽ കരുതിയത് നീ ഹാസിലാക്കണേ അല്ലാ. ഇഎം ബഷീർ 4444 രൂപ, റാഫി കോടഞ്ചേരി 4444 രൂപ, പടച്ചവനെ നീ സ്വീകരിക്കണേ, അവരെ മുറാദ് ഹാസിലാക്കണേ, അവർക്ക് ബറക്കത്ത് നൽകണേ, അവരുടെ ജോലിയിൽ ഖൈർ നൽകണേ. ഉമ്മമാരെ ബാപ്പമാരെ സഹോദര സഹോദരിമാരെ കഴിയുന്നവരൊക്കെ പറയുക അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കെ എം കാസിംക്ക് 2000 രൂപ അല്ലാ നീ സ്വീകരിക്കണം. അല്ലാ കാസിം കാക്ക് ദീർഘായുസ് കൊടുക്കണേ, ആഫിയത്ത് നൽകണേ, ബറക്കത്ത് നൽകണേ, മനസ്സിലെ മുറാദ് ഹാസിലാക്കണേ നാദാ. 1000 രൂപ ബാപ്പന്റെ ഉമ്മന്റെ പേരില്, ആരാണ് ഷരീഫ? നിങ്ങളെ പേരെന്താ? ഷിഹാബ്. നല്ല അധ്വാനിച്ചിട്ടുണ്ട് ഇവിടെ ഷിഹാബ് കടക്കുള്ള കുറെ ചെറുപ്പക്കാർ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, റാഹത്ത് നൽകട്ടെ. മഴ ഇങ്ങനെ വരുമ്പോ വെള്ളം ഇങ്ങനെ ഒരുക്കുമ്പോളേ ആ സമയത്ത് എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, അത് നല്ലൊരു മനസ്സാണ്. നസീറ ബീവി എത്ര? 500 രൂപ. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇപ്പോ നേരത്തെ പറഞ്ഞ പേരെന്തേനി? ഷരീഫ. എത്ര രൂപ? 1000 രൂപ. അള്ളാഹുവേ ആ 2 സദഖകളും നീ കബൂൽ ചെയ്യണേ, നീ കബൂൽ ചെയ്യണേ, നീ അവർക്ക് ബറക്കത്ത് നൽകണേ, അവരെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. മുറാദ് കടങ്ങളൊക്കെ റസാഖുക്കാരെ റസാഖാന്റെ സ്വതക്ക് നീ കബൂൽ ചെയ്യണേ. നിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് പറഞ്ഞ ആ സ്വതക്ക് നീ കബൂൽ ചെയ്യണമല്ലോ. അവരെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ, മനസ്സിലെ മുറാദ് ഹാസിലാക്കണേ അല്ലാ.
മക്കളെ ജോലിയിൽ നീ ബർക്കത്ത് നൽകണമല്ല, ഐശ്വര്യം നൽകണമല്ല. സുലൈമക്കാനിക്ക സുലൈമാനിക്കാക്ക് ആരോഗ്യ മാഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഉദ്ദേശിച്ച മുറാദ് പടച്ചവനെ ആ സ്വതക്ക സ്ഥാപനത്തിലേക്ക് തന്ന സമയത്തെന്താണോ ഉദ്ദേശിച്ചത് നീ അത് നിറവേറ്റി കൊടുക്ക അല്ലാ. വാടാനപ്പള്ളിയിൽ ഒരു സഹോദരി 10,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ. അവരെ നീയത്ത് സാധിപ്പിക്കണേ അല്ലാ, അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ആ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാ. 1,001 രൂപ നാസർക്ക് റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നാസർക്കാക്ക് ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ് നൽകുക അല്ലാ, നാസർക്കാരെ മുറാദ് ഹാസിലാക്കുക അല്ലാ. പരപ്പനങ്ങാടിക്കാരനാണ്, അവരെ കുടുംബത്തിൽ നീ ഖൈറ് നൽകണേ അല്ലാ. ഇന്ന് താനൂര് പോയപ്പോ കടൽ തൊഴിലാളികൾ പ്രത്യേകം ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അല്ലാഹുവേ അവർക്ക് നല്ല മത്സ്യങ്ങളെ നൽകി നല്ല ബറക്കത്തിൻ്റെ വഴികളെ നീ തുറന്നു കൊടുക്കണം. റൗഫ് ഖാന്റെ സ്വതക്ക് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, വീട് പണി റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ, ഭാര്യയുടെ മക്കളുടെ അസുഖങ്ങളെ മാറ്റണേ റഹ്മാനെ. റൗഫ് ഖാനിന്റെ ഖുർആന്റെ സ്ഥാപനത്തിന് വേണ്ടി നേർച്ച നൽകുമ്പോ ആ മനസ്സിൽ എന്തെല്ലാം മുറാദ് കരുതിയിട്ടുണ്ടോ അതൊന്നുപോലും മാറ്റി നിർത്താതെ എല്ലാം നീ നിറവേറ്റണേ അല്ലാ. തങ്ങളെ തങ്ങളെ അറിവിനിലാവിനെ വന്നിട്ടുണ്ട്. ഞാൻ അറിവിനിലാവിന്റെ എത്തിയ മക്കൾക്ക് ഞാൻ എവിടെ പോയാലും തരുന്നതാണ്, നേർച്ചയാക്കിയാലും ഉണ്ടാവും. അത് സംഘാടകരെ തന്നെ ഏൽപ്പിക്കുക. എത്തിയ മക്കൾക്കുള്ള എത്തിയ മക്കൾക്ക് തന്നെ അറിവിനിലാവിന്റെ കേട്ടോ മാറ്റിയത്. വേറെ തന്നായിട്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എത്തിയ മക്കൾക്ക് കൂടുന്ന നേർച്ച അത് അറിവിനിലാവിന്റെ സ്റ്റാഫുകളെ തന്നെ ഏൽപ്പിക്കുക. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു മനസ്സിലെ മുറാദ് അല്ല ഹാസിലാക്കട്ടെ. ഇവരുടെ വിഷമങ്ങളെല്ലാം മാറ്റട്ടെ. എന്താ പേര്? അബൂബക്കർ. 7,000. അള്ളാഹുവേ അബൂബക്കർ ഖാന്റെ സ്വതക്ക മുറാദിനെ ഹാസിലാക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആ മുറാദിനെ നിറവേറ്റുക അല്ലാ. അത് നിറവേറി ഉസ്താദേ എന്ന് കേൾക്കണം അബൂബക്കർ ഖാന്റെ മനസ്സിലെ മുറാദിനെ ഹാസിലാക്ക്. അബൂബക്കർക്കാക കുടുംബത്തിനും നീ എന്നുമെന്നും ഈ സ്ഥാപനം കൊണ്ട് ഖൈറു നൽകണം അല്ലാ. നമ്മുടെ മനാഫ്ക യത്തീമക്കൾക്ക് നേർച്ചയാക്കിയ കാശാണ്, അള്ളാഹുവേ നീ കബൂൽ ചെയ്യാവ. മനാഫ്കാന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകുക അല്ല, റാഹത്ത് നൽകുക അല്ല, സന്തോഷം നൽകുക അല്ല. 40 വീടുകൾ ഇൻഷാല്ലാ സഹോദരിമാരെ ജോലി കിട്ടാൻ വേണ്ടി റംഷു 2,000 രൂപ. റംഷാദ് എന്ന കൂട്ടികാരന്റെ സ്വതക്ക് നീ കബൂൽ ചെയ്യണേ, നീ കബൂൽ ചെയ്യണേ, നീ കബൂൽ ചെയ്യണേ, നീ സ്വീകരിക്കണേ അല്ലാ. അത് കാരണം നല്ല ജോലി അവർക്ക് നീ നൽകണേ റഹ്മാനെ. സഹോദരിമാരെ ഭാഗത്തെ വളണ്ടിയർമാരുണ്ട്, പറ്റുന്ന ആളുകൾക്ക് അതിൽ എഴുതാം. പിന്നീട് അത് ഏൽപ്പിച്ചാൽ മതി. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഒരു ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടണമെന്ന് നീയത്ത് വെച്ചിട്ടാണ് ഉസ്താദ് പറയുന്നത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മൻസൂർ ഖാന്റെ 500 രൂപ മൻസൂർ ഖാന്റെ ആ സ്വതക്ക നീ കബൂലാക്ക് അല്ലാ. മക്കളെ നൽകുക അല്ലാ, മക്കളെ നൽകുക അല്ലാ,
മക്കളെ നൽകുക അല്ലാ. എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ സദക്ക കാരണം ആ തടസ്സം തട്ടി മാറ്റി മക്കളായി ഉസ്താദേ എന്ന് ഞങ്ങൾക്ക് കേൾക്കണം. മൻസൂർ കാക്ക മക്കളെ നൽകുക റബ്ബേ, മനസ്സിലെ മുറാദ് ഹസുലാക്ക് അല്ലാ. ഹൗസിയ 2000 റബ്ബേ നീ കബൂൽ ചെയ്യണേ, മുറാദ് ഹാസിലാക്കണേ, രോഗങ്ങളെ മാറ്റണേ, വിഷമങ്ങളെ മാറ്റണേ, ആ നേർച്ച രണ്ട് ലോകത്തും അവർക്ക് വലിയ പ്രതിഫലം നൽകണേ. തിറാർത്താനവ് 2000 മരിച്ചുപോയ ഉപ്പക്ക് കുടുംബത്തിന് ദുആരിക്കണം അല്ലാ. നീ സ്വർഗം നൽകനാദാ, തിറാർക്കാക്ക് അഫിയത്ത് നൽകുക അല്ലാ, ബറക്കത്ത് നൽകുക അല്ലാ, അവരുടെ സദക്ക നീ കബൂലാക്ക് അല്ലാ. തളിക്കുളത്തിനെന്ന് സൈഫുദ്ദീൻ 5000 സൈഫുക്കാക്ക് അഫിയത്ത് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ, സൈഫുക്കാന്റെ കുടുംബത്തിൽ ഖൈർ നൽകണേ. ആ സദക്ക പറഞ്ഞ സമയത്ത് മുറാദ് ഹാസിലാക്ക് അല്ലാ. ഒരുപാട് പ്രായമായ ഉമ്മയാ, ദീർഘായുസ് കൊടുക്കുക അല്ലാ, അസുഖങ്ങളെ മാറ്റണേ, ഒലെ നേർച്ച നീ കബൂലാക്കണേ. ഒരു സഹോദരി അല്ലേ, വാദം വന്നിട്ട് സഹോദരി അല്ലേ, നടക്കാൻ പോലും കഴിയുന്നില്ല, വളരെ വിഷമത്തിലാ, 1000 രൂപ കബൂലാക്കി ആ വാദം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ അൽഹംദുലില്ലാ, 500 രൂപ പ്രത്യേകം ദുആ ചെയ്യണം. ആ അൽഹംദുലില്ലാ, 313 ഇവിടെ വീട് പണിക്ക് വേണ്ടി ദുആ ചെയ്യണം. കടങ്ങൾ വീടാൻ മക്കൾക്ക് വേണ്ടി ഇത് വരയ്ക്കണം. പൊന്നാനിയിൽ നിന്ന് നസീം അബ്ദുൽ സലീം പഴുവിൽ, അതേപ്രകാരം കബീർ കവാടാൻ പള്ളി അബിദ മുറാദ് അസ്ലാം റസിയ, ഈ നേർച്ചകളൊക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ഇതിൻ്റെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യ ഷെരീഫ് ഖാൻ, റബ്ബേ ഷെരീഫ് ഖാന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുക അല്ലാ. ഈ 1000 രൂപ വലിയൊരു പ്രതിഫലം നീ അതിന് നൽകണേ റഹ്മാനെ, വലിയൊരു പ്രതിഫലം നൽകുക അല്ലാ. കോട്ടക്കൽ നിന്ന് സുഹറ 1000, രോഗം ഷിഫ നൽകുക റബ്ബേ, ആഫിയത്ത് നൽകുക അല്ലാ, നിന്റെ ഖുർആന്റെ പ്രകാശം ആ സഹോദരിയുടെ കുടുംബത്തിന് നൽകുക അല്ലാ. അൽഹംദുലില്ലാ, 2000 രൂപ തന്നത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ബാപ്പ കാഫിയത്ത് നൽകുക അല്ലാ, ബറക്കത്ത് നൽകുക അല്ലാ, പെങ്ങൾക്ക് ഖൈറ നൽകുക അല്ലാ, എല്ലാ ഷർറുകളും അസുഖങ്ങളും മാറ്റിക്കൊടുത്തി രണ്ടാ മക്കളുടെ പഠനങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, അവരെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവരെ ആലിമാക്കി. അജ്മല്, അല്ലാഹുവേ ആ കൂട്ടുകാരൻ ആഫിയത്ത് നൽകണേ, അവര് ഖുർആന്റെ സ്ഥാപനത്തിന് പറഞ്ഞ 2000 രൂപ നീ സ്വീകരിക്കണേ, ദീർഘായുസ് കൊടുക്കണേ, അജ്മലിന്റെ കുടുംബത്തിൽ ഖൈർ നൽകണേ, അജ്മല് മനസ്സിൽ കരുതിയ മുറാദ് ഹാസിലാക്കണേ. ഒരപകടത്തിലും പെടുത്തല്ല, ഒരു വിഷമത്തിലും അവരെയും ഞങ്ങളെയും നീ പെടുത്തല്ല അല്ലാ. വലിയകത്ത് ദീർഘായുസ് ആരോഗ്യം കൊടുക്കുക അല്ലാ. കാസിം ചെറക്കല് 2000 രൂപ, KM കാസിമേ റബ്ബേ കാസിം കാക്ക ദീർഘായുസ് നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ, വിഷമങ്ങളെ മാറ്റണേ, മുറാദ് ഹാസിലാക്കണേ നാദാ. താനൂര് സഹീറ, അവരുടെ ബാപ്പയുടെ ഖബറുള്ള സ്വർഗപ്പൂന്തോപ്പാക്കട്ടെ. സഹീറ താനൂരിന്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ, അവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റട്ടെ. അവര് ഖുർആന്റെ സ്ഥാപനത്തിന് പറഞ്ഞ 2000 പകരം 10 മടങ്ങ് രണ്ട് ലോകത്തും അവർക്കും കുടുംബത്തിനും നീ നൽകുക അല്ലാഹു. അമീർക്ക, അമീർക്കാന്റെ സ്വതക്ക നീ കബൂലാക്കണേ. 2000
ആയിരം രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ. അമേർക്കാരുടെ മനസ്സിലെ മുറാദ് ഹാസിലാക്ക് അല്ലാ, വിഷമങ്ങൾ മാറ്റ് അല്ലാ, ദീർഘായുസ് നൽകു അല്ലാ, ആഫിയത്ത് നൽകു അല്ലാ. ഫസൽ 1001 രൂപ കബൂലാക്ക് അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. ഇത് കാരണം ഫസൽ കാക്ക് നല്ല ജോലി നീ നൽകണേ നാഥാ. ഖുർആനെ 500 രൂപ ആ ഖുർആനെ സ്ഥാപനത്തിന് നൽകിയ സദഖ നീ കബൂൽ ചെയ്യണേ. മക്കൾക്ക് ജോലി നൽകണേ, അതും ബർക്കത്തുള്ളതാക്കണേ. അവരെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ. അഷ്റഫ് കാക്കും കുടുംബത്തിന് ആ സദഖ കാരണം നീ ഖൈർ നൽകണേ അല്ലാ. മൂത്താപ്പാന്റെ അറ്റാക്ക് വന്നത് മാറാൻ ഷൈന, അല്ലാഹുവേ നീ ശിഫ നൽകണേ നാദാ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കുക അല്ലാ. മകനെ ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടാൻ മക്കള് ഖൈറിലാവാൻ താഹിറ ചിറക്കൽ അല്ലാ. ആ നേർച്ച കബൂലാക്കണേ. മക്കളെ അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റിൽ നീ വിജയിപ്പിച്ചു കൊടുക്ക അല്ലാ. മക്കൾക്ക് ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. 3000 രൂപ 24 വയസ്സുള്ള മകള് മരണപ്പെട്ടു പോയി, ആ മോളെ കബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അറിവിന്നിലാവ് കണ്ടിരുന്ന മോളാ ഷഫീന റബ്ബേ, ആ പൊന്നുമോളെ കബറിടം നീ സ്വർഗത്തിൽ പുതോപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. സുമയ്യ അവരുടെ സ്വതക്ക് നീ കബൂലാക്കണേ. സാലിഹായ മക്കളെ നീ നൽകണേ അല്ലാ. അടുത്ത ഹജ്ജ് മാസം വരുമ്പോഴേക്ക് മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും 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 ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാ, സഹോദരിമാർ തന്ന നേർച്ചകളാണിത്. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആ നേർച്ചകളൊക്കെ നിനക്കറിയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകളെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ട് സദക്ക പറഞ്ഞതുണ്ട്. എല്ലാ എല്ലാ നീ കബൂലാക്കണേ അല്ലാ. ഖത്തറില്ലെന്ന് ആദിൽ 1000 രൂപ. അല്ലാഹുവേ ആദിൽ എന്ന ആ കൂട്ടുകാരന്റെ സ്വതക്ക് നീ കബൂൽ ചെയ്യണേ. ഖത്തറിലാണ് ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് ഉണ്ട്, അതിൽ വിജയം നൽകണേ അല്ലാ. ആദിലിന്റെ ജോലിയിൽ ബറക്കത്ത് നൽക അല്ലാ. ആദിലിന്റെ കുടുംബത്തിൽ ഖൈറ് നൽക അല്ലാ. അവരുടെ സ്വതക്ക് കാരണം 10 മടങ്ങ് ഖൈറിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ അല്ലാ. അഞ്ഞൂറ് രൂപ നൗഷാദിക്കാരെ, ആ 500 രൂപ വലിയ ഒരു സ്വതക്കയാണ്. പടച്ചവനെ കബൂർ ചെയ്യണേ. നൗഷാദിക്കാരെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ. കടം വീട്ടാനുള്ള വഴികളെ തുറന്നു കൊടുക്കണേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. നൗഷാദിക്കാക കുടുംബത്തിനും ദീർഘായുസ് നൽകണേ അല്ലാ. കച്ചവടമുണ്ടാവാനൊരു സഹോദരി, ആ സ്വതക്ക് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരുടെ കച്ചവടത്തിൽ നല്ല ലാഭം നൽകണേ റഹ്മാനെ. പറക്കത്ത് നൽകണേ റഹ്മാനെ. ഐശ്വര്യം നൽക അല്ലാ. ശൗക്കത്തുകാര 1000 രൂപ റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. മനസ്സിലെ മുറാദ് ഹാസിലാക്ക് അല്ലാ, ദീർഘായുസ് കൊടുക്ക് അല്ലാ, ആഫത്തുകളെ തട്ടിമാറ്റണം അല്ലാ. ശൗക്കത്തുക്ക ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഖൈറിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ശൗക്കത്തുക്കാക്ക് കുടുംബത്തിനും ഞങ്ങൾക്കും എന്നും എന്നും നീ റഹ്മത്ത് നൽകണേ അല്ലാ. ഫസൽ വാടാനപ്പള്ളി 1001, റംഷാദ് 2000, സുഹറാബി 5000, കേൾവി ശക്തി റാഹത്താവാൻ ഹലാലായി മുറാദ് ഹാസിലാവാൻ തിരൂരിൽ നിന്നാണ്, തിരൂരല്ലേ, തിരൂരിൽ നിന്ന് സാലി 2000 രൂപ, മരിച്ചുപോയ ഉപ്പക്ക് ഇത് വരയ്ക്കണം, പിന്നെ
സാലി അല്ലെ, ഭർത്താവിനും മോനിക്കും ജോലിയിൽ ബർക്കത്തുണ്ടാവാ. വായിച്ച് അല്ലാഹുവേ ഈ വായിച്ച സദക്കുകളെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അതിൽ എഴുതിയ മുറാദുകൾ അവരുടെ സ്വപ്നങ്ങളാണ്, സാധിപ്പിച്ചു കൊടുക്കണേ നാഥാ. നേർച്ചകളൊക്കെ നീ കബൂൽ ചെയ്യണേ നാഥാ. മനസ്സിലെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. വെളിയങ്കോട് നിന്ന് ജമീല ശരീരത്തിന്റെ വേദന മാറാൻ ഖുർആനിന്റെ നൂറാകുന്ന സ്ഥാപനത്തിലേക്ക് തന്ന 500 രൂപ കബൂലാക്കി ആ വേദന എന്നേക്കുമായി നീ മാറ്റിക്കൊടുക്ക അല്ലാ. മരിച്ചുപോയ ഭർത്താവിന്റെ ഖബർ സ്വർഗമാക്കണേ. പൊന്നാനിയിൽ നിന്നൊരു സഹോദരി കാട് പേരിൽ നിന്ന് 1000 രൂപ നാദാ കബൂലാക്കി ആ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദ്വാരിക്കാൻ ആ ഭർത്താവിന് സ്വർഗം കൊടുക്കണേ റഹ്മാനേ. ആ സഹോദരിയുടെ മകന് മക്കളില്ല. അല്ലാ സ്വതക്ക കാരണം നീ മക്കളെ നൽകണേ റഹ്മാനെ. എത്രയോ അത്ഭുതങ്ങളുടെ കഥ പറയുന്ന സയ്യിദ് കുടുംബത്തിൽ നീ മണ്ണിൽ നിന്ന് ഞങ്ങളെ ദ്വാരിക്കുകയാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. അസുഖം മാറാ നബീസ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. അഫിയത്ത് നൽകണേ അല്ലാ. സുമയ്യ തളിക്കുളം 500 രൂപ കബൂലാക്ക് അല്ലാ. മുറാദ് ഹാസിലാക്ക് അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. റജീഫിന്റെ കബറിടം നീ വിശാലമാക്കണേ റഹ്മാനേ. പ്രത്യേകം ദുആ ചെയ്യണം. തനൂരിൽ നിന്ന് അല്ലാഹുവേ പഠിച്ച വലിയൊരു ഉസ്താദാവണം, ഖൈറായ ഉഖ്രവിയായ ആലിമാക്കണേ റഹ്മാനേ. അവരുടെ സദക കബൂലാക്കണേ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ. ആ പൊന്നുമോനെ കുടുംബത്തിന് ഖൈറ് നൽകണേ അല്ലാ. കടപേരെന്താ? ഹബീബ്. ഹബീബ് കാന്റെ മുറാദിനെ ഹാസിലാക്ക് അല്ലാ. അല്ലാ വലിയൊരു മുറാദാണ് ഇവളെ മനസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ആ സ്വതക്കുരി കാരണമായി ഈ മജിലിസിൽ ഞങ്ങൾ ആമീൻ പറയുന്നു റബ്ബേ. നീ അത് ഹാസിലാക്കണേ റഹ്മാനേ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ കാണുമ്പോ ഉസ്താദേ അന്ന് പറഞ്ഞ കാര്യം റാഹത്തായെന്ന് കേൾക്കാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഫൈസൽ കാഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ. ഫൈസൽ കാര മുറാദ് ഹാസിലാകണേ. അസുഖങ്ങളെ മാറ്റണേ. ഷാനവാസെന്ന കൂട്ടുകാരന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ നാഥാ. അവര് പറഞ്ഞ 2000 രൂപ നീ കബൂലാക്കണേ അല്ലാ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. അഞ്ഞൂറ് രൂപ നൗഷാദ്ക്കാന് പേരിൽ മരണപ്പെട്ട പോയ ആ നൗഷാദ്ക്കാടെ കബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ റഹ്മാനെ. നൗഷാദ്ക്ക ഏത് പള്ളിപ്പറമ്പിലാണോ കിടക്കുന്നത് ആ പള്ളിപ്പറമ്പിലെ കബറാളികൾക്കൊക്കെ ഈ സ്വതക്ക നീ എത്തിച്ചു കൊടുക്കണേ. നൗഷാദ്ക്കാക്ക് നീ സ്വർഗം നൽക അല്ലാ. 1500 രൂപ മനാഫ്ക അല്ലാഹുവേ. അഞ്ചങ്ങാടി റബ്ബേ മനസ്സിലെ മുറാദിനെ ഹാസിലാക്കണേ റഹ്മാനെ. മുറാദിനെ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. മുറാദ് ഹാസിലാവാൻ 500 രൂപ റബ്ബേ. ആ മുറാദിനെ ഹാസിലാക്കണേ റഹ്മാനെ. റാഹത്ത് നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ റഹ്മാനെ. മനസ്സിലെ ഖൈറായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ.
അല്ലാഹുവേ ഈ നേർച്ച നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, ഒരു സഹോദരി ആ നേർച്ച നീ കബൂലാക്കണേ നാദാ, ബറക്കത്ത് നൽകണേ അല്ലാ, മനസ്സിലെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ, മക്കളുടെ പഠിപ്പ് റാഹത്താവാൻ നല്ല ബുദ്ധി ഉണ്ടാവാൻ അസുഖങ്ങളൊക്കെ മാറാൻ ഷബീനയുടെ സദക്ക് നീ കബൂലാക്കണേ, അവരുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണേ, മകന് ജോലി കിട്ടാൻ ദുആ ചെയ്യണം, സതി അച്ചാമ്പുള്ളി സതി എന്ന സഹോദരിയുടെ സംഭാവന കബൂൾ ചെയ്യണേ, മകനെ ഇത് കാരണം നല്ല ജോലി നൽകണം അല്ലാ, സതിയെ എന്ന സഹോദരിയുടെ കുടുംബത്തില് ഐശ്വര്യം നൽക അല്ലാ, അവരീ സ്ഥാപനത്തിൽ 500 രൂപ പറഞ്ഞപ്പോ അവരെ മനസ്സില നീ എത്തെന്താണോ നീ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. അഷറഫ് അറക്ക വീട്ടിൽ ബദ്രിയാറോട് ജോലി കിട്ടാതുമായിരിക്കണം ജോലി നൽകണം അല്ലാ, മനസ്സിലെ മുറാദാസിലാക്കണേ അല്ലാ, വിഷമങ്ങളിലകറ്റണേ അല്ലാ, ഭർത്താവിന്റെ അസുഖം മാറാ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാ റബ്ബേ, അസുഖങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനേ, വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. 1001 രൂപ ആ വിദേശത്തേക്കുള്ള പോക്ക് റെഡി ആവാനും പെങ്ങൾ അസുഖം. എന്താ പേര് പറഞ്ഞോ? ഏ വിദേശത്തേക്കുള്ള യാത്ര നീ എളുപ്പത്തിലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, തങ്ങളുടെയും കുടുംബത്തിൻ്റെയും അസുഖങ്ങളെ സുഖമാക്കണേ അല്ലാ. നിഷ എന്ന സഹോദരി നടക്കാമയ, പടച്ചവനെ 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 നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാ. അലിക്കുട്ടി അലിക്കുട്ടി കുടുംബത്തിലെ സർവ ഷറുകളും ആ സ്വതക്ക കാരണം നീ ബാത്തിലാക്കണേ റഹ്മാനേ, അരി കുട്ടിക്കാല സ്വതക്ക നീ കബൂലാക്കണേ നാദാ, അവരെ കുടുംബത്തിലെ ഖൈറ നൽക അല്ലാ, എല്ലാ ഷറുകളും ഇവിടെ വച്ച് നീ ബാത്തിലാക്കണേ അല്ലാ, ആ സ്വതക്ക കാരണം നീ ബാത്തിലാക്കണേ അല്ലാ, ഇവിടെ ഒരുമിച്ച് കൂടി 1000 കണക്കിനാളുകളുണ്ട് റഹ്മത്ത് നൽകണേ അല്ലാ. സഹോദരി അല്ലാഹുവേ ആ സ്വതക്ക് നീ കബൂലാക്കണേ, മനസ്സിലെ മുറാദാസിലാക്കണേ, അസുഖം മാറാ ദുആ ചെയ്യണം, നീ ശിഫയാക്ക് അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. നൂർജഹാൻ 500 രൂപ എനിക്ക് പ്രത്യേക ദുആയിരിക്കണം, അല്ലാഹു മനസ്സിലെ മുറാദല്ലാ ഹാസിലാക്കട്ടെ, വിഷമങ്ങളല്ലാ മാറ്റട്ടെ, മറ്റൊരു സഹോദരി കബൂലാക്ക് അല്ലാ, മുറാദാസിലാക്കണേ അല്ലാ, ദുആ ചെയ്യാൻ ഒരു സഹോദരി അല്ലാഹു റാഹത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. കഴിഞ്ഞോ? നബീസ 500 അസുഖം മാറാൻ അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ. മുനാഫിൽ ആവാൻ ദുആ ചെയ്യണം, മരണപ്പെട്ട ഭർത്താവിൻ്റെ ദുആയിരിക്കണം, വീടുണ്ടാവാൻ ദുആയിരിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം. സഹോദരിമാർ 1000 രൂപ കുട്ടിൻ്റെ രോഗം ഷിഫിയാവാൻ ദുആ ചെയ്യണം, ഹിഫ്ല് പഠിക്കണം പൂർത്തിയാവാൻ ദുആയിരിക്കണം, മോനക്ക് വേഗം മനഃപ്പാടമാകാൻ ദുആയിരിക്കണം, സഹോദരിക്ക് ബ്ലോക്ക് മാറാൻ ദുആയിരിക്കണം, മോൻ്റെ ഉദ്ദേശം മനസ്സിലാവാൻ ദുആയിരിക്കണം, മക്കൾക്ക് റാഹത്താവാൻ ദുആയിരിക്കണം. 2500 ഉമൈറ മകന് നല്ല ജോലി ശരിയാവാൻ ദുആയിരിക്കണം, ഒരു പ്രതിസന്ധിയിലാണ് അത് മാറിക്കിട്ടാൻ ദുആയിരിക്കണം, വളരെ പ്രതീക്ഷയോടെ തന്ന ദുആ വസിയത്താണ് നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അതിലെഴുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ വിലപ്പെട്ട കാര്യങ്ങളാണതൊക്കെ, ഒന്നുപോലും ഞങ്ങൾക്ക് ഇത് വിട്ടുപോകാൻ പറ്റില്ല, സമയം ഞങ്ങൾക്ക് വിഴുകാഞ്ഞിട്ടല്ല, പക്ഷേ പോലെ മനസ്സിലെ മുറാദാൾ അല്ലാ, വളരെ പ്രതീക്ഷയോടെ കുറേ ദൂരത്തു നിന്ന് വന്ന് മഴ പെയ്തിട്ടും മെണീറ്റ് പോവാതെ ഈ മജ്ലിസിലിരുന്ന ഈ മുഅ്മിനീങ്ങളെ മനസ്സിൽ വലിയൊരു മുറാദുണ്ട്, റബ്ബേനി അത് സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ, ഹാസിലാക്കണേ റഹ്മാനെ, അവരുടെ വിഷമങ്ങളെല്ലാം നീ സലാമത്താക്കണേ അല്ലാ. കബൂലാക്കണേ, മനസ്സിലെ മുറാദ് ഹാസിലാക്കണേ, വിഷമങ്ങളെ മാറ്റണേ നാദാ. ഗഫൂർ
കുഫറിൽ നിന്ന് കുടുംബത്തിന് മോചനം കിട്ടാൻ ദ്വാരിക്കണം നൂർജഹാൻ. അള്ളാഹു റാഹത്തിലാക്കട്ടെ. ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് മാഫിയത്തിന് ദ്വാരിക്കണം കമറുബാൻ. മോൻ്റെ പരീക്ഷ പാസ്സാവാൻ ദ്വാരിക്കണം. ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് ദ്വാരിക്കണം. 2000 രൂപ 4444 മോൻ്റെ പരീക്ഷ പാസ്സാവാൻ ദ്വാ ചെയ്യണം. 4000 രൂപ സിഹറിൽ നിന്ന് മോചനം കിട്ടാൻ ദ്വാ ചെയ്യണം. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ നാദാ, എല്ലാ മുറാദും നീ ഹാസിലാക്ക് അല്ലാ. അസുഖം ബാപ്പാടെ അസുഖം മാറാൻ ദുആ ചെയ്യണം. അബിസ ബാപ്പാടെ ഖബറിനു വേണ്ടി ദുആയിരിക്കണം. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഭർത്താവിൻ്റെ ജോലിക്ക് ദുആയിരിക്കണം. അള്ളാഹു ഖൈർ നൽകട്ടെ. അബിസ അള്ളാഹു മനസ്സിൽ മുറാദ് ഹാസിലാക്കട്ടെ. റംസീന മുറാദിനി ഹാസിലാക്ക് അല്ലാ. വിഷമം മാറ്റുക അല്ലാ. നബീസ മനസ്സിലെ മുറാദ് ഹാസിലാക്ക് അല്ലാ. റംഷാദ് സുഹറാബി ഫസൽ സാലിഹ് റബ്ബെ അതൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ. അയൽവാസി നബീസ നബീസ്താൻ്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ശിഫ നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാല്ലാ. അബ്ദുള്ള 2000 രൂപ. അല്ലാഹുവേ അബ്ദുള്ള കാന മുറാദ് ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. നിയത്ത് സാധിപ്പിക്കണേ അല്ലാ. ഇൻഷാല്ലാ. ഇൻഷാല്ലാ. ഇനി നോക്കിയേ, എല്ലാരും ഇങ്ങോട്ട് നോക്കി. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ഇവിടെ അല്ലേ? അല്ലേ? ആ സ്ഥാപനം ഇതിന്റെ പിന്നിൽ വളരെ മനോഹരമായി ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ സ്ഥാപനം വളരെ റാഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ വരണം. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ആ സ്ഥാപനം ഇവിടെ ഉയരണം, ഉയർന്ന് കാണണം. നിങ്ങൾ അമ്മയും പറയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പോരാ പോരാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പോരാ ഒന്നുകൂടി ആ ഭാഗത്ത് നോക്കാം അമ്മയും പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇതിൻ്റെ ഹാദിമീങ്ങൾക്ക് ബർക്കത്ത് നൽകുക അല്ലാ. ഇതിൻ്റെ ഹാദിമീങ്ങൾക്ക് റഹ്മത്ത് നൽകുക അല്ലാ. അടുത്ത വർഷം അവിടെ ആ സ്ഥാപനം കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാ. ആ സ്ഥാപനത്തെ നോക്കി സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാ. ആ സ്ഥാപനത്തിൽ മക്കൾ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ കാണുന്ന മുഅ്മിനീങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഇവരാണ് റബ്ബേ. ഈ കാണുന്ന മുഅ്മിനീങ്ങളാണ് അതിനെ സഹായിച്ചത്. കുറേ ആളുകൾ പുറത്തുനിന്ന് സഹായിച്ചോലുണ്ട്. റബ്ബേ നീ അവരെ സഹായിക്കണേ റഹ്മാനെ. ഉമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങളവരകൾ പഴയകാലത്ത് ഒത്തുപള്ളിയായി ഒരുപാട് ആളുകൾക്ക് അറിവ് പ്രദാനം ചൊരിഞ്ഞ മഹാനവറുകളാണ്. അള്ളാഹുവേ ഒരുപാട് പള്ളികളും പള്ളി ദർസുകളും ഒത്തുപള്ളികളുമായിട്ട് ജീവിതത്തിൽ ഹിദായത്തിൻ്റെ വഴികളിലേക്ക് ആയിരങ്ങളെ കൊണ്ടുവന്നവരാണ് തങ്ങളവരകൾ. ദർജനീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ആ സ്ഥാപനം എല്ലാം കൊണ്ടും നീ ഖൈറിലാക്കുക അല്ലാ. ഫാത്തിമ മോനെ ഗൾഫിൽ പോയിട്ട് ജോലി പോക്ക് ശരിയാവാൻ ദ്വാരിക്കണം. ഭർത്താവിൻ്റെ ഖബറുള്ള സ്വർഗാക്കട്ടെ. മോൻ്റെ വിദേശത്തേക്കുള്ള പോക്ക് പെട്ടെന്ന് റെഡിയായി നല്ല ഒരു ജോലിയിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ റഹീം കൈയടക്കം നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവർക്കുള്ള മോചനം നൽകട്ടെ. കേസുകളുള്ള റാഹത്തിലാക്കട്ടെ. എൻ്റെ ഭാര്യയ്ക്ക് 1.5 വർഷമായി ശൈത്താനിയത്ത് വിടിപെട്ടിട്ട്. റബ്ബേ നീ അത് ബാത്തിലാക്കുക അല്ലാ. ഇവിടെ വന്നാൽ ഒരുപാട് ആളുകൾക്ക് ആയിരങ്ങൾ സമാധാനമാണ്. സയ്യിദവറുകളുമായി ഈ മഹത്തായ മജ്ലിസിൽ വന്ന് ഒരുപാട് ആളുകൾക്ക് സമാധാനം നീ റഹത്തിലാക്കണേ റഹ്മാനെ. ഇനി ഇൻഷാല്ലാ ഇനി പ്രധാനപ്പെട്ട റാത്തിബ് ആരംഭിക്കാൻ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. എല്ലാവർക്കും ബറക്കത്തിൻ്റെ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം എല്ലാവരും വാങ്ങണം. അതെല്ലാവരെ കയ്യിലും കിട്ടും ഇൻഷാല്ലാ. അൽഹംദുലില്ലാ ഇപ്പം നമുക്ക് കാലാവസ്ഥ നല്ല റാഹത്തിലാണുള്ളത്. ഇനി റാത്തിബ് കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പെരിയ റാത്തിബ് കഴിഞ്ഞിട്ടേ എല്ലാവരും പോകാൻ പറ്റും.
എല്ലാവരോടും ഉസ്താദ് സ്നേഹത്തോടെ പറയാണ് റാത്തീബിന്റെ വാർഷികാണെന്ന്. അപ്പൊ ഇൻഷാല്ലാ റാത്തീബ് ആരംഭിക്കാണ്, പെട്ടെന്ന് ആരംഭിക്കാണ്. ഇന്ന് കുറച്ച് സമയം വൈകിയത് പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇന്റെ സമയം 8:30 വരെയായിരുന്നു. പിന്നെ മഴ പെയ്തപ്പോ കുറച്ച് നേരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പ്രയാസമായല്ലോ. എന്നാലും അൽഹംദുലില്ലാ നമുക്ക് എന്ത് കിട്ടി, മഴയും കിട്ടി, അള്ളാഹുന്റെ റഹ്മത്തായ മഴയും കിട്ടി, ഈ മജ്ലിസിലെ പ്രാർത്ഥനയും കിട്ടി. അൽഹംദുലില്ലാ ഒരൊറ്റ ഒരാള് പോലും പിരിഞ്ഞു പോവാതെ മഴയും കൊണ്ട് ആ നിർത്തട നിന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈറ് നൽകട്ടെ, എല്ലാവർക്കും അല്ല ഖൈറ് നൽകട്ടെ. നമ്മുടെ ഷിഹാബുക്ക, നമ്മുടെ സലാമുക്ക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നീ ബർക്കത്ത് നൽകുക അല്ലാ. സർവ അസുഖങ്ങളും നീ ശിഫ നൽകുക അല്ലാ. ഒരു പ്രതിസന്ധി വരുമ്പോ, ഞങ്ങൾക്കൊരു വിഷമം വരുമ്പോ തങ്ങളോട് വിളിച്ചിട്ട് ഞങ്ങൾ പറയും, ഒരനിയന്മാരെ പോലെ അത് പരിഗണിച്ച് അത് സാരല്ലടാ എന്ന് പറഞ്ഞ് അതിനൊരു പരിഹാരം പറഞ്ഞു തരും. റബ്ബേ തങ്ങൾക്ക് നീ ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ് നൽകുക അല്ലാ. ഓടി നടക്കും ഒരു കൂടപ്പുറപ്പിനെ പോലെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിച്ചാലും അവിടെ നിന്നുള്ള വാക്കും അവിടെ നിന്നുള്ള നോട്ടം ഉപ്പാപ്പാടെ പൊരുത്തം കിട്ടിയ ആ ഒരു റൂട്ടിലൂടെ ആയിരങ്ങൾക്ക് സമാധാനം. അത് അനുഭവത്തിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ ഒരു സുഖമാണ്. അള്ളാഹുവേ തങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ, ദീർഘായുസ് കൊടുക്കുക അല്ലാ, റാഹച്ച് നൽകുക അല്ലാ. അവിടുത്തെ ജ്യേഷ്ഠ സഹോദരങ്ങൾ കുടുംബങ്ങൾ റബ്ബേനി അവർക്കൊക്കെ ഖൈറ് നൽകണേ റഹ്മാനെ. ആയിരങ്ങൾ കിനിയും ഈ മജ്ലിസ് ഒരു തണലാക്കുക അല്ലാ. ഞങ്ങൾ അറിവിന്നില്ല, അവൻ്റെ മജ്ലിസ് നീ കബൂലാക്കണേ. ഇന്നേക്ക് 1667-ാമത്തെ രാവാണ്. അല്ലാ നീ കബൂലാക്കണേ, അല്ലാ നീ കബൂലാക്കണേ, അല്ലാ. ആ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട്. എനിക്കിങ്ങോട്ട് പോരുന്ന സമയത്ത് കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, റബ്ബേനി അവർക്കൊക്കെ ബർക്കത്ത് നൽകുക അല്ലാ, ഐശ്വര്യം നൽകുക അല്ലാ. ഇന്നലെ കാസർഗോഡായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. റോഡിന്റെ സൈഡ് മുഴുവനും രണ്ട് ഭാഗത്തും നിറഞ്ഞു കവിഞ്ഞിരുന്നു സഹോദര സഹോദരിമാർ. റബ്ബേ ഒരുപാട് സഹോദരിമാർ, അല്ലാ നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാ. ഇവിടെ വന്ന മോമിനീങ്ങൾക്ക് നീ ബർക്കത്ത് നൽകുക അല്ലാ, റഹ്മത്ത് നൽകുക അല്ലാ. ഖൈറായി ജോലി കൊടുക്കട്ടെ. ഇനി ഇൻഷാല്ലാ ഇനി മഹത്തായ റാത്തീബ് ഇൻഷാല്ലാ ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾ ഇൻഷാല്ലാ ഉണ്ടായിരിക്കും. ഈ വരുന്ന ശനിയാഴ്ച ഉച്ചക്ക് പരിശുദ്ധമായ വിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി ദുആയിരിക്കും. എല്ലാവരും പ്രത്യേകം ദുആയിരിക്കണം. ഈ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ അള്ളാഹു ശിഫ നൽകട്ടെ. ഇതിൻ്റെ ഖാദിമീങ്ങൾ ഫദ്ലി എന്ന പ്രിയപ്പെട്ട താനൂരല്ല അല്ലേ, പരപ്പനങ്ങാടിയിലുള്ള ഫദലുക്ക രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് വിഷമത്തിലാണ്. ഈ മജ്ലിസിലൂടെ ശിഫ നൽകുക റബ്ബേ, നീ ശിഫ നൽകുക റബ്ബേ, നീ ശിഫ നൽകുക അല്ലാ. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് നീ ശിഫ നൽകുക അല്ലാ. എളുപ്പത്തിലാക്കി തരണേ, ആഫിയത്ത് എളുപ്പത്തിലാക്കി തരണ അല്ലാ. അല്ലാഹു ഖൈറ് നൽകട്ടെ, അല്ലാഹു ഖൈറ് നൽകട്ടെ. ഇൻഷാല്ലാ ഇനി റത്തീബ് തുടങ്ങുക അല്ലേ, റത്തീബ് തുടങ്ങുക. ഇതിന് വേണ്ടി ഇനി ഇൻഷാല്ലാ ഇതിന് വേണ്ടി മാസങ്ങൾക്ക് മുന്നേ ഓടി നടന്ന് പ്രവർത്തിച്ച ഉസ്താദുമാരുടെ തങ്ങളെ കൂടെ വളണ്ടിയർമാരുടെ, നേരത്തെ മഴ പെയ്തപ്പോഴും കണ്ടില്ലെങ്കിൽ ഓടി നടന്ന് വളരെ ഭംഗിയാക്കിയവർ ഈ പന്തലൊരുക്കി, ഈ സദസ്സൊരുക്കി, ഇതിന് നേതൃത്വം നൽകി, ഇതിന് വേണ്ടി ഷെഡ്യൂൾ ഒരുക്കി, ഭക്ഷണം പാചകം ചെയ്ത്, മൈക്ക് ഓപ്പറേറ്റ് ചെയ്ത്, പന്തൽ ഒരുക്കി, എല്ലാം ഭംഗിയാക്കി നടത്തിയ ഇതിൻ്റെ എല്ലാ ഹാദിമീങ്ങളും റാത്തീബിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരും മക്കളും, അള്ളാഹുവേ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര്, ഞാൻ നേരത്തെ മഴ പെയ്തപ്പോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണി, നമുക്ക് അവിടെ ഇവിടെയൊക്കെ കേറിയിരിക്കാം, ഓലിപ്പം എന്താ ചെയ്യാം. അൽഹംദുലില്ലാ ഇപ്പൊ അവര് റാഹത്തായി, കുറച്ച് നനഞ്ഞെങ്കിലും നല്ല റാഹത്തായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓലി ഇരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.